ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോട് കൂടെ ഞാൻ നിത്യവാസമാമേ കർത്താവിനോട് കൂടെ ഞാൻ നിത്യവാസമാമേ അവനിടം വിട്ടു ശരീരബദ്ധനാ അവനിടം വിട്ടു ശരീരബദ്ധനാ ലോകേ വല ഞാനും ഞാനും നീടോടടുക്കും നേ ലോകേ വല ഞാല ഞാനും വീടോട കുന്നേ എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഹർമ്യം എൻ പ്രിയൻ പാർപ്പിടം മനോഹരാഹർമ്യം മുത്തുകളാൽ നിർമ്മിതമാം പന്ത്രണ്ട് ഗോപുര മുത്തുകളാൽ നിർമ്മിതമാം ഓ എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും പൊന്മാ ശുവോടു കൂടെ വാഴുമേ മന്ന വേനാമെന്നേശുവോട് കൂടെ വാ ഉയർപ്പിൻ ജീവനാൽ ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകോ ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകോ കർത്താവിനോടു കൂടെ ഞാൻ നിത്യവാസമാമേ കർത്താവിനോടു കൂടെ ഞാൻ നിത്യവാസമാമേ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2021 മാർച്ച് മാസം ആരംഭം ഞായറാഴ്ച യേശുവിൻ്റെ തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യപദവികളെ ഒരുക്കിയല്ലോ. ജീവിതയാത്രയിൽ കടന്നു പോകുന്ന എല്ലാ വൈഷമ്യങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും യേശുവിനെ ആരാധിപ്പാനും അവിടുത്തെ മുഖശോഭ കണ്ട് സന്തോഷിപ്പാനും ദൈവം നമുക്ക് ഒരുക്കിയ എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. പ്രസഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആലയത്തിൽ കടന്നു വരത്തക്കവണ്ണം ദൈവത്തിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നമുക്കായി ഒരുക്കിയല്ലോ. തുടർമാനമായി നടക്കുന്ന ആരാധനകളിലെ പ്രാർത്ഥനകളിലെ ദൈവജനം സന്തോഷിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. വേഗത്തിൽ ആലയത്തിൽ പൂർണ്ണമായി ആരാധന നടക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി തരുമാറാകട്ടെ. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, പ്രത്യാശയിൽ വർദ്ധിക്കുവാൻ, ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയിൽ മുന്നേറുവാൻ ദൈവം എല്ലാവരുടെ മേലും അവിടുത്തെ സ്നേഹം പകരുമാറാകട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകർ പിന്നെ ശാരീരികമായി മാനസികമായി ഭാരത്തോടെ ആയിരിക്കുന്നു, അനേകർ ബലഹീനതയിലായിരിക്കുന്നു, അനേകർ കഷ്ടത്തിലായിരിക്കുന്നു. അവരെല്ലാം കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധനയിൽ നമുക്ക് ആത്മസന്തോഷം അനുഭവിക്കാനും പ്രത്യാശയിൽ നിറയുവാനും കൃപ ജ്വലിപ്പിക്കുവാനും ദൈവം തൻ്റെ ജനത്തിന് ഭാഗ്യം തരുമാറാകട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്താമല്ലോ. എല്ലാ നാവും ഉയർത്തി എല്ലാ ആദരങ്ങളും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ പാറയെങ്കിലേക്ക് എൻ്റെ ഹൃദയം ഉയർത്തും, എൻ്റെ കണ്ണുകൾ ഉയരത്തിലെ പ്രത്യാശ കൊണ്ട് നിറയുമെന്ന ആരാധനയുടെ അനുഭവത്തോടുകൂടെ ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. സ്വർഗപിതാവേ, ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, നല്ല പ്രഭാതത്തിനായി തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ എളിവരായ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഭവനത്തിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് കർത്താവേ ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ വാത്സല്യ സ്നേഹിതരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ അനുഗ്രഹത്തിൻ്റെ പകലാക്കി മാറ്റണമേ. ദൈവ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൽ പാടുന്ന പകലായി മാറട്ടെ. ആത്മാവിൻ്റെ ദൂതുകൾ ഞങ്ങളുടെ അതിരങ്ങളിൽ കൂടെ മുഴക്കുകയും അത് ഞങ്ങളുടെ ചെവികളിൽ എത്തുകയും ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന പകലായി മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് സൗഖ്യത്തോടെ കൂട്ടി വരുത്തിയല്ലോ. ഭവനത്തിലായിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ വിശേഷ കൃപയും തൈലവും ഉണ്ടായിരിക്കണമേ. ഇന്ന് പകൽ രോഗികളെ സൗഖ്യമാക്കണം. മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടണം. പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കണമേ. അല്ലെ, യഹോവയുടെ സുപ്രസാദ കാലം പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമാക്കി മാറ്റണമേ. ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കഷ്ടതയിലും പീഡയിലുമായിരിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ. യഹോവയുടെ സാന്നിധ്യവും സാമീപ്യം കൊണ്ട് ജന
ജനത്തെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരും. എല്ലാവരുടെയും സമാധാനം വലുതുമായിരിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മമാരി ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ പകരപ്പെടുമാറാകട്ടെ. ആദ്യയുടെ അവസാനം കൃപ ഭരിച്ചു നടത്തണം. യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ ആം. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം സഭായോഗത്തിനെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഹല്ലേലൂയ. ഭവനത്തിൽ ഇരുന്നു കൊണ്ടും ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഒക്ലഹോമയുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാരെയും അല്ലെങ്കിൽ ദൈവസഭയുടെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുടെ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുകയും ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യുമാറാകട്ടെ. ഈ ആഴ്ചയിലെ നമ്മുടെ കൂടുതലുകൾ ഓർപ്പിക്കുന്നു, മൺഡേ ആൻഡ് സാറ്റർഡേ വി വിൽ ഹാവ് അല്ല ആസ് യൂഷ്വൽ പ്രെയർ ലൈൻ മീറ്റിംഗ് അറ്റ് 7 PM. ശനിയും തിങ്കളാഴ്ചയും സാറ്റർഡേയും നമുക്ക് പ്രെയർ ലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. വെനസ്ഡേ വി ഹാവ് സിസ്റ്റേഴ്സ് മീറ്റിംഗ്. എല്ലാ സഹോദരിമാരും ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുക. ഫ്രൈഡേ, ഈ ഫ്രൈഡേ ആസ് യൂഷ്വൽ വി ഹാവ് എവറി സെക്കൻഡ് ഫ്രൈഡേ വി വിൽ ഹാവ് പ്രെയർ സെൽ മീറ്റിംഗ് ആണ്. ഏരിയ പ്രെയർ സെൽ മീറ്റിംഗ് ദാറ്റ് വിൽ ബി ഓൺ സൂം പ്ലാറ്റ്ഫോം. അതാത് ഏരിയയിലുള്ള പ്രിയപ്പെട്ടവർ ആ മീറ്റിംഗിൽ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമെങ്കിൽ മാർച്ച് മാസം 27-ാം തീയതി ചർച്ചിൽ വെച്ച് ബാപ്റ്റിസം സർവീസ് ഉണ്ട്. ചില കുഞ്ഞുങ്ങൾ, ചില പ്രിയപ്പെട്ടവർ സ്നാനത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവമായ കർത്താവ് അവരെ നിലനിർത്തേണ്ടതിനും സഹായിക്കേണ്ടതിനും തുടർമാനമായി പ്രാർത്ഥിക്കുക. മാർച്ച് 27 സാറ്റർഡേ അറ്റ് 3:30 PM ആയിരിക്കും ബാപ്റ്റിസം സർവീസ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുന്ന പകൽക്കാലമാണ്. മനസ്സൊരുക്കമുള്ള ആത്മാവോടെ കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആദരം തുറന്ന് ഞങ്ങളങ്ങി ആരാധിക്കുമെന്നുള്ള മനോഭാവത്തോടുകൂടെ ദൈവസ്ഥലായിരിക്കാം. സഹോദരങ്ങളോട് ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുവാനുള്ള കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. പ്രതികൂലത്തെ നടുവിൽ നമ്മെ നടത്തുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ 8:32 വാക്യം വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവദാസി ദാസന്മാരെ കുഞ്ഞുങ്ങളെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നിരിക്കുന്ന ഭക്തന്മാരെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ നമുക്ക് ദാനമായി തരുവാൻ പിതാവിന് പ്രസാദം തോന്നുന്നെങ്കിൽ അവനോടുകൂടെ ഇന്ന് പകൽക്കാലം സകലം നമുക്ക് നൽകുവാൻ കർത്താവ് പ്രസാദിച്ചിരിക്കാൻ ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കാം. നമുക്കുള്ള എല്ലാ നന്മകളും കർത്താവ് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കേണ്ട ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നിന്ന് വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറിപ്പിച്ചുള്ള വിചാരിക്കാതെ ദാസ്വരൂപം എടുത്ത വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോട് അസുരമായി തീരുവാനിടയായ നിമിത്തമായിട്ട് സകല നന്മകളും നമുക്ക് അവകാശമാണ് പ്രാപിച്ചെടുക്കുവാണ്ടിരിക്കണം. നാം ബാധ്യസ്ഥരാണ്. കരങ്ങളടിച്ച് ആത്മാവിൽ സന്തോഷത്തോടുകൂടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത് മക്കളെ? ഹല്ലേലൂയ. നമ്മെ തെരഞ്ഞെടുപ്പാൻ എന്ത് യോഗ്യതയാണ് നമുക്ക് ഉണ്ടായിരുന്നത്? ഹല്ലേലൂയ. പാട്ടുകാരനൊന്ന് പാടാം, എന്നെ തെരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയാനില്ല. കൃപ 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 മാത്രമാണ് പാടി ആരാധിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ.
സ്വർഗത്തിലും ഭൂമിയിലുള്ളത് ഒന്നായി തീർക്കുക എന്നുള്ള കാലസം മുഴുവൻ വ്യവസ്ഥയ്ക്കായിട്ട് കർത്താവ് തന്റെ ശിശുമാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വരണമേ, നിന്റെ ഇച്ഛ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇതുപോലെ കാലം ദൈവസ്ഥനിൽ കടന്നിരിക്കുക പ്രിയമേ, ഹല്ലേലൂയ. ദൈവസ്ഥൻ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പാടിയെത്തി ആരാധിക്കാം. സ്വർഗ പിതാവേ, തിരികെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ തക്കണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ ഇഷ്ടം ശുശ്രൂഷക്കാരായി ജീവിപ്പാൻ നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗപിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണല്ലോ. പാട്ട് നമുക്ക് പാടി നമുക്ക് ആരാധിക്കാം, ആത്മാവിൽ ആരാധിക്കാം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. ഓ സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻസുതനെ പോലെ, നിൻഹിതം ചെയ്തോ നാം നിൻസുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുമാ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുമാ. ഓ എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുമാ. Ready?
നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. ഹല്ലേലൂയ്യ.
Psalm 145 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വായിക്കാം. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും, ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും, നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവേ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവൻ്റെ വീര്യപ്രവൃത്തികളും അവൻ്റെ രാജ്യത്വത്തിന് തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിൻ്റെ മഹത്വവും പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വം ആകുന്നു, നിന്റെ ആധിപത്യം തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കായ് തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും, തൻ്റെ സകല പ്രവൃത്തികളും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ഹല്ലേലൂയ സ്തോത്രം. 19-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പല കാര്യങ്ങൾ പറയുവാൻ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. പല കാര്യങ്ങൾ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിൽ തന്നെ ഈ ദിവസം ഞാനതിന് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ എൻ്റെ ഈ അടുത്ത ചില ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും ഇരിക്കാമല്ലോ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രൊസീജിയറിൽ കൂടി കടന്നുപോയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ സഭയിലുള്ള ഇന്നിവിടെ ആഗതരായിരിക്കുന്ന എല്ലാവരും, മാത്രമല്ല ഇന്ന് നമ്മുടെ സഭയിലുള്ള എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് എവരിബഡി കോൾ മീ ആൻഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കുകയും എന്നെ അങ്ങനെ പ്രാർത്ഥനയിൽ സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി പറയേണ്ടതിനും, അതിനേക്കാൾ അധികമായിട്ട് ദൈവം എനിക്ക് ചെയ്ത ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പരസ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കടന്നുപോയ പ്രൊസീജിയറൊന്നും അത് ഇവിടെ സാധാരണ അനേകർ, ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഗോൺ ത്രൂ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ മേജർ ഇഷ്യൂ. But this is what I wanted to you to know. That is, after all the procedure and everything was done, that afternoon, sometime maybe about around 4:35 o'clock,
The doctor who did the procedure came to see me. At that time, he asked me, how long you had this problem? I said, not very long, maybe last couple of days. Then he said, no, you must have had this problem for a while. നിങ്ങൾക്ക് ഇത് കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരിക്കണം കാരണം ദ ഡാമേജ് ദാറ്റ് യു ഹാഡ് വാസ് എക്സ്റ്റെൻസീവ് ദർ വാസ് ലോട്ട് ഓഫ് ഫസ് ആൻഡ് ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം ഫോർ മീ ടു ക്ലീൻ ഇറ്റ് അപ്പ് ആൻഡ് എവറിത്തിങ് ക്ലീൻഡ് അപ്പ് എവറിത്തിങ് വാസ് സക്സസ്ഫുൾ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് എന്ന് പറയുകയുണ്ടായി നിങ്ങൾക്ക് അവിടെ ഒത്തിരി ഫസ് കാര്യങ്ങളോ ഉണ്ടായിരുന്നു അത് ക്ലീനപ്പ് ചെയ്യുവാൻ വളരെയധികം സമയമെടുത്തു ദെൻ ആഫ്റ്റർ ഹീ വെൻറ്റ് ദ തോട്ട് ദറ്റ് കെയിം ടു മീ ഐ നോ സം പീപ്പിൾ ഹു ഹാഡ് ദ സെയിം സിറ്റുവേഷൻ ഹൗ ഗോൺ ത്രൂ ആൻഡ് വാട്ട് ദേ ഹാവ് ഗോൺ ത്രൂ അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ദോഷകരമായി ഒന്നും സംഭവിപ്പാൻ ഇടയാകാതെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രമാത്രം നമ്മെ തന്നെ താഴ്ത്തിയാൽ മതിയാകും ദൈവത്തിൻ്റെ പരിപാലനം എത്ര വലുതായിരുന്നു എന്ന് എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ അത് ഇടയാക്കി കർത്താവ് നമ്മൾ പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മൾ കടന്നു പോകുന്ന വഴികൾ എന്താണ് But God protects us. God prevents us from all the things that could have happened. And ദൈവത്തിൻ്റെ നാമം അതുകൊണ്ട് പരസ്യമായിട്ട് തന്നെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ സമയമെടുത്തു അതുപോലെ തന്നെ എനിക്ക് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എന്നെ തുടർന്നും പ്രാർത്ഥനയിൽ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു കർത്താവ് സഹായിക്കട്ടെ Happy anniversary. It's been 1 year since you've seen me. Logangal avasanikkum vanavum illadam devavaku pramanikkum bhaktano nityamam Logangal avasanikkum vanavum illadam ദൈവവാക്കു പ്രമാണിക്കും ഭക്തനോ നിത്യമാം വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം കേൾക്കുക നാം കാക്കുക ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാം സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാം അജ്ഞനെ ജ്ഞാനിയാക്കുവാൻ വചനം ജ്ഞാനമാം സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൽ ദാനമാം ഒഴിയ നിത്യനാശം കാലിനൊരു പ്രകാശം ഒഴിയ നിത്യനാശം കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ All right, let's turn to Matthew chapter 3, verse 11 and 12. I'm going to be reading a few more. I baptize you with water for repentance, but he who is coming after me is mightier than I, whose sandals I am not worthy to carry. He will baptize you with the Holy Spirit and fire. His winnowing fork is in his hand, and he will clear his threshing floor, gather the wheat, into the barn, but the chaff he will burn with unquenchable fire. And I'm going to read Revelation chapter 21, verse 5 through 8. And he who is seated on the throne said, Behold, I am making all things new. Also he said, Write this down, for these words are trustworthy and true. And he said to me,
It is done. I am the Alpha and the Omega, the beginning and the end. To the thirsty I will give springs of water of life without payment. The one who conquers will have this inheritance, and I will be his God, and he will be my son. But as for the cowardly, the faithless, the detestable, and for murderers, the sexual immoral, the sorcerers, the idolaters, and the liars, their portion will be in the lake that burns with sulfur, which is the second death. And I'm going to go to Mark chapter 9, verse 42 to 50, but I'm not going to read all of it. And 48 and 50. Their worm does not die, and fire is not quenched, for everyone will be salted with fire. Luke chapter 13, verse 27 and 28. But he will say, I tell you, I do not know where you come from. Depart from me, all you workers of evil. In that place there is weeping and gnashing of teeth. When you see Abraham and Isaac and Jacob and all the prophets in the kingdom of God, but you yourself will be cast out. So I hope you got what I'm talking about today. For today's title will be Weeping and Gnashing of Teeth. I know we live in a world that doesn't want to talk about hell. We live in a society and a community of believers that we want the name it, claim it, and everything has to be kumbaya. Jesus, lover of my soul, I'll never let you go, but I'm going to talk about a Jesus that will let you go and will throw you into the lake of fire where there is weeping and gnashing of teeth. Hell is real, folks. Jesus talked about hell more than anyone else. And that phrase, weeping and gnashing of teeth, it has been repeated over and over and over again. It has been even seen in the Old Testament. And I just want people to wake up and realize that, you know, the dear baby Jesus scene that we all think, there's a side to Jesus that will tell you, I do not know you. Get away from me. And he will throw you into that lake of fire because he's the one who made it. If he made the heavens and the earth, and he made hell too, and that's his property. So throughout the New Testament, everywhere you see Jesus always kind of ending with all of his parables and his things, and he always says, where I will throw you into the lake of fire, or where there is gnashing of teeth, or outer darkness. We see this over and over again. But somehow, us today, we just want to get the good stuff and throw away and that things that this doesn't exist. But it's very scary. You know, we just want the good part, the good Jesus, my BFF. But there is a part where he can, there's a side to him that he will, and he's a judge, right? So, and I was thinking, like, you know, I was looking throughout the New Testament of how many times, you know, this is mentioned over and over again. And it's funny how we don't bring that up. I don't know why we keep skipping this part, but hell is real and it's scary. And it's referred to as the outer darkness. It's pitch black. There's worms that do not die. So I looked up a bunch of worms. I wanted to show some pictures, but there's this one called the bobbit worm. Look it up. It's a predatory worm that's 10 feet long, and it hides in burrows of in the ocean bed, and it grabs you down, and it's prey. And it likes living next to lava vents. It likes boiling water. And there's even worms that live inside lavas. So these are all warning signs, right? And you can't say, oh, that doesn't exist. And we also live in a culture that people believe that, oh, there's no way that a loving God could just keep people in burning eternal fire forever.
That's completely wrong against the word of God. And when Jesus says it's forever and ever, it's forever, ever. It's not temporary. There is no presidential pardon, guys. You can't go there and get out of jail card. It's not, you know, 25 to life and then you get out for good behavior. It's forever and ever. God says that, I do not know you. Get away from me. And there's, you know, you could say, well, I was part of church. I was building church. Think about this. Noah had to hire people to build that ark, right? There's no way him and his three boys built that giant ship. So he hired people, and there were structural engineers, and there were carpenters. There's all kinds of guys who brought knowledge to that project. But not a single one got in. They worked on that project. Where's Noah's in-laws? Where are those girls' parents? Not a single one got in. You could be used to build, but that doesn't mean that you have to be in it at the end. You can be building the church. You can have your name on the bricks. You can have your name on the websites and the flyers, but that does not mean you're going to make it. This is serious. It is outer darkness. There's gnashing of teeth, and it's pitch black, and it's called a bottomless pit. So think about falling for eternity, where you can't see anyone because it's thick fog, and there's worms all over you. We're kids who get scared of one spider. Good luck having a bed of worms going through all over you. And you think you're going to get used to it? It's called eternal agony, and it's called eternal torment for a reason. You don't get used to it after a few hours. It's forever and ever, forever, ever. You don't go night-night. It's going to be, you're going to be awake. And if anyone's been burned, you know that's the worst feeling ever. And you have to think about all this stuff too. It's not like you just get some new, fresh mind. You're thinking about everything. And you're constantly hearing people screaming because the guy next to you is also going through that. And you can't find comfort in each other. And you're always constantly thinking how wrong you were. So what privilege, how do you get there, right? So do you want to go there? Just be you. Because by default, you're going there. It takes effort not to go there, but by default, you're heading there already. Because all have fallen short, glory of God. All have fallen. We are all heading that way. It's when we have to try to get out to not go there. So you might be asking, how do I do that, Ben? Well, there's 52 other weeks you could watch sermons on our channel. You can listen to other preachers. But I'm here to tell you about hell is real. And this is God's word that tells you how to get out of it. So when this all started, which is a year ago, this thought came into my mind, like, what is happening? You know, what is this thing going on? And to me, it was like you probably heard this already, so it probably sounds cliche. This is a warning. It's a wake-up call. And so I thought of it as an alarm clock, right? So God is giving an alarm to people to wake up for the church, for you as an individual, and for the whole planet to wake up and to look up and see that there is a God. And if I don't wake up, I'm heading to this, what I just told you. So let's say that you have to go somewhere, 8 o'clock in the morning, and you have to be there, and you need to wake up at 6. You set the alarm, and then at 6, the alarm does what it's supposed to do. It goes off. But you hit what? The snooze button. The snooze button gives you 9 minutes. And then after 9 minutes, it goes off again. And what do? You hit the snooze button. And you keep doing that and because you're under the cover and you want your comfort zone, right? So some of us kept hitting the snooze button. And even now, think of yourself that you, how
some of us are happy that this happened because think about it, you don't have to wake up and come here, right? Some of you are probably in your couch right now in your PJs and you're hitting the snooze button. But here's what happened. The alarm clock that you set because you needed to go somewhere, someone else in your house heard that clock and they were annoyed by it. But they got up and they got with the program. They don't need to get up at 8 and go somewhere. You're the one who needed to go. But they used that time to start their day early. They might gripe about it in the beginning, but now they're saying, I'm glad I got up. So church, people got up and they woke up. But you might be still under the covers. I hope the team could come forward. So some of us need to wake up and stop hitting the snooze button and realize that where you're headed. This is real. This isn't all kumbaya, Jesus, okay? I don't know. There's a lot of songs out there that I don't even know what Bible they're reading. It's on K-Love and Air One and all those stuff. But everything is about Jesus, lover of my soul. But there's a Jesus that could tell you that I do not know you. And this is forever and ever. It's eternal darkness, and it's eternal pain, and it's never, never, never ending. If eternal life is eternal, and you could accept that, you need to also accept that eternal fire is eternal. And I hope I scared the hell out of you today. May God bless you. Amen. Thank you for speaking truth to us. I feel like we need to hear that because I think a lot of times we don't really hear that from people, and it is the truth. If you want to stand, you can stand as we're singing these songs. Just to add to that, you know, there's the song that we're going to sing is called Come Thou Fount, a very old hymn. You guys might be familiar with it. And there's a verse that says, prone to wander, Lord, I feel it, prone to leave the God I love. And it's just reminding us how if we don't have Jesus in us, if we don't have a relationship with us, default is to fall into our fleshly things. Default is to go back to our old life, our old past, and that's not going to make it, you know? And this song reminds us, and later in that verse it says, take and here's my heart, Lord, take and seal it for thy courts above. You know, it's a daily process of coming to the Lord and asking him to help us to transform us. It's not just a one-time thing. It's not just a Sunday thing. Coming to church is not going to make it, you know. Coming to Sundays only is not going to do it. You're going to have to read the word yourself. You're going to have to be transformed yourself, asking God to transform you. It's not pastor who changes us. It's Jesus changes us. Jesus is the one who changes us, and that's us coming daily to him. We can't do it on our own. There's a verse in Psalms where it says, nothing in us is good. Nothing in us is good. Nothing is. Only Jesus is good. And that's why, you know, all throughout, whether it's the Old Testament or the New Testament, it all goes back to Jesus. It goes back to his kingdom being established in each and every one of us. And, you know, we don't have to sing here. You know, we don't have to speak here. It's us reading the word of God, that's the source of everything. It's us reading and meditating and being transformed by the Holy Spirit. And I pray that we'll think about that more and more these days. It's not by just what we do, but it's actually being in the secret place, in the secret place with the Lord. That's the most important part. And I hope these songs that we sing today will be encouraging. The song, Come Thou Fount, it's an old song, so I hope we sing along and meditate on these words together. Thank you, Jesus. God, we just thank you, Lord, for this morning. We thank you for your word. We thank you, Jesus, that you reminded us, oh Lord, that just the reality of things, oh Lord, that God, we don't want to stand in front of you and we don't want to hear the words, I don't know you. We don't want to hear that. And I pray, Jesus, that it'll convict us, Lord, and that, Lord, even though our flesh wants one way, even though we want to go a different way, God, I pray that we will come to know
you more and more, Jesus. Come to realize, oh God, the true reality that you want us to walk into, God. The cross, oh Lord, made a new way for us. The cross, oh God, it made a better covenant, a new covenant for us, Jesus. And I pray that we will live that life, oh God, walk into that new reality. You want the kingdom to be established inside of us. In Matthew 5, when you talk about the Beatitudes, that's your kingdom and that's your heart. And I pray that your heart, your nature will be inside of us, God. And we can't do it on our own, oh God. God, when we do it on our own, we fail. We fail, oh God. There's nothing good in us. But Jesus, we ask that you would come and make your home in us, just like in Book of John talks about, where you and the Father are one and you want to come and be one with us, Lord. That's the reality that you want us to walk into. And I pray that we will step into that with a full heart, oh God, not partially, oh Lord, but with a full heart, let us walk into that. Help us. We need help, Lord. God, we're prone to wander. We're prone to walk away. But Lord, help us to be persistent, just like that persistent widow in the New Testament, oh Lord. Thank you, Jesus. Thank you, Lord. My restless heart finds rest in you. My restless heart finds rest in you. Sing, come thy fount. Come thy fount of every blessing. Tune my heart to sing thy grace. Streams of mercy never ceasing. Call for songs of loudest praise. Teach me some melodious song, sung by flaming tongues above. Praise the mountain fixed upon it. Mount of thy.
Thank you, Jesus. I pray, oh God, that we will continue, Lord, to seek you, Lord, when we want to fall into our flesh, oh God. God, you, oh God, oh Jesus, you, oh God, gave us this new reality, oh God, where we can, oh God, have our old self, our old past, oh God, be put to death and a new life, oh God, be born again, oh Jesus. And thank you for that, oh Jesus. Thank you for the baptism, oh Lord, that you've given us, oh Jesus. Thank you so much for that. I pray that we will walk in that, oh God, every day, oh Lord. I just wanted to read a few verses before the next song, and that's Psalms 25, verse 4. Make me to know your ways, O Lord. Teach me your paths. Lead me in your truth and teach me, for you are the God of my salvation. For you I wait all the day long. And I just want to repeat verse 4. Make me to know your ways, O Lord. And this goes back to Exodus 33, where Moses prays or asks God, show me your glory. And I think we always forget what he said before. He said before, show me your ways first. And then he says, show me your glory. And just reading about this more and talking with a group of people that we've been talking with and praying with, we see here that your ways, your glory, what does that even mean? It means for the nature of God to be revealed to us. Make me to know your ways, teach me in your paths. And it's basically a prayer to God, show me your way, show me your glory, show me your nature, show me your name. So when we read verses where it says for your name, for his name, for your ways, it's talking about the nature of God, the nature of God. And I pray that as we read these verses in the Psalms, that we will, that will be our prayer. God, make us to know your nature. Let your nature be instilled in us. Let your nature be established in us. And the song, Carry Your Name, the bridge where we sing, I will carry your name. What does that mean? I want your nature to be established in me. I want to carry that around. I want people to see your nature, your name, your way, your glory. Let that be known to the people around us. We want that. We want people to know God. We want them to know Jesus. And I prayed this song that we will pray that today. God, let us, make us to know your ways and teach us your paths. Just like Moses prayed, or Moses asked, show me your way, show me your glory. Oh God, show us that. Show us your nature these days, oh Lord. Thank you, Lord. Thank you, Jesus. Thank you, Lord. How merciful the cross. How powerful the blood. How beautiful your arms open for us. Open for us. No greater love. God's only Son, Jesus. Jesus, Jesus.
പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമം നമ്മുടെ ഇടയിൽ നിന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം പ്രഘോഷിപ്പിക്കപ്പെടുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. Thank God for this opportunity for the preaching of the word of God. നാം അഭിമാനത്തോടെ കൊണ്ടുനടക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ മർമ്മങ്ങളുടെ കലവറയാണ്. And the holy bible that we carry with a great treasure is it's a great treasure. ഇതിന്റെ ഓരോ പേജിലും ഓരോ വരികൾക്കിടയിലും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള സന്ദേശങ്ങളുണ്ട്. And there are messages within these pages of the bible. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പ്രമാണിക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിന് ആനന്ദവും മുഖത്തിന് പ്രകാശവും ഉണ്ടാകുന്നത്. And therefore when we hear this word of god there is joy in our heart and our face. ഇന്ന് പകൽക്കാലം ദൈവവചനം നിങ്ങൾക്ക് ആനന്ദകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു. And it is my prayer that this word of god be a blessing to you this morning. നാം കടന്നുപോകുന്ന വൈഷമ്യമേറിയ ഓരോ ഘട്ടങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന അർത്ഥം വരുന്ന താഴ്വരകളുടെ ദൈവം എന്ന വചന പഠന പരമ്പരയാണ് നാം തുടരുന്നത്. And we are going through this topic god of the valleys as we are going through different situations in our life. ക്രിസ്തീയ ജീവിത യാത്രയിൽ ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ നാം കടന്നുപോകണം. In our christian life there is going to be peaks and valleys. എന്നാൽ ദൈവത്തിന് മുഖപക്ഷം ഇല്ലാത്തതുകൊണ്ടും ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലാത്തതുകൊണ്ടും തന്റെ സ്വഭാവത്തിന് വ്യത്യാസമില്ലാത്തതുകൊണ്ടും ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. But as far as God is concerned we know that he does not change his nature, he is the same all the time. Therefore in our valleys in our peak times he is the same to us. പലവിധമായ താഴ്വരയുടെ അനുഭവങ്ങൾ അവിടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന സംവാദിക്കുന്ന ദൈവത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. And we have gone through different valleys that how God deals with us in different valleys. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചത് നാം ഒന്നും കൂടെ ഒന്ന് എടുത്തു പറയുന്നത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. വാലി ഓഫ് ടെംപ്റ്റേഷൻ ഹല്ലേലൂയ. പരിശോധന പ്രലോഭനങ്ങളുടെ താഴ്വരകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവവചനത്താലും ആത്മാവിനാലും നാം പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നു. And as we go through the valley of temptation we can see that by the word of god we are overcoming it. ജീവിതങ്ങളെ സാഹചര്യങ്ങളെ മാറ്റി മറിച്ചു നടന്ന അവസ്ഥാ ഭേദങ്ങൾ ഉണ്ടാകുന്ന താഴ്വരകളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് വിശുദ്ധരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. As we go through the valley of changes in our lives we can see that we have the presence of the lord in the valley. ജീവിതയാത്ര എപ്പോഴും അല്ലെ കുറ്റമറ്റതല്ല. അകൃത്യങ്ങളും പാപങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. അവിടെയും അനുദവിച്ച് ഏറ്റുപറഞ്ഞാൽ വീണ്ടും കരുണ പ്രാപിക്കുന്ന അല്ലേ താഴ്വരകളുണ്ട്. ആഗോർ താഴ്വര പോലെ. And as we go through the valleys we can see that there is mistakes in our life but when we confess god gives us his grace again. മല്ലനായ ഗോലിയാത്ത് പോലെ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധിയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്ത് വരുന്ന പരിശോധനകളുടെ ട്രയൽസിന്റെ താഴ്വരയിലും അല്ലെങ്കിൽ ആയുധങ്ങളുടെ പെരുപ്പത്തിലും വലിപ്പത്തിലുമല്ല അഭിഷേകത്തിന്റെ നിറവിലാണ് നാം ജയിച്ചു കയറുന്നത്. And as we face our trials like Goliath and his weapons mighty weapons it is by the anointing we go through those valleys. ഈ ജീവിതം നശ്വരമാണെന്നും ഇത് കഴിഞ്ഞു നാം ഒരു മടക്കമില്ലാത്ത ഒരു യാത്രയ്ക്ക് പോകുന്നതുകൊണ്ട് മരണനിഴലിൽ നാം എത്തുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഭയത്തോടെ പ്രവാസ ജീവിതം കഴിക്കണം. അതാണ് താഴ്വരകളിൽ മരണനിഴലും താഴ്വര നമ്മെ പഠിപ്പിക്കുന്നത്. And as we go through this life we know that our life is temporary on this earth and we will learn to the valley of the shadow of death there is darkness that's what we learn. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചത് കണ്ണുനീർ താഴ്വരകളാണ്, ഭാക്ക താഴ്വരകളാണ്. അതിന്റെ നടുവിലും ദൈവത്തിന്റെ ആശിഷ്യമാരി
നമ്മുടെ ദുഃഖങ്ങളെ ആനന്ദമാക്കി മാറ്റുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. Last week we meditated on the valley of tears. In the midst of that also God pours his blessings. ദൈവമക്കളെ നാം ഇഹത്തിൽ ജീവിക്കുമ്പോൾ പരത്തിലെ ചിന്തകളുമായി യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. And children of God, as we are living in this earth, when we have mind set on the other part, eternity, then we have a life successful. നാം ഇന്ന് പകൽ അതിന്റെ ഒരു തുടക്കമായി ദൈവവചനം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. And as a introduction we already heard from the word of God. നാം നടക്കുവാൻ തക്കവണ്ണം രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. And there are two paths as we are journeying along. ഒന്ന് നിത്യജീവങ്കലേക്ക് പോകുന്നതും ഒന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നതും. And one is going to the eternal life and other to the eternal destruction. ഈ ലഭിച്ചിരിക്കുന്ന 60ഓ 70ഓ 80ഓ വയസ്സ് ഈ വഴിയുടെ അറ്റം തീരുമാനിക്കാനുള്ള ലഭിച്ച അവസരമാണ്. And it is 60 to 80 years that we have on this earth, it is to decide your destination. ആവേശത്തോടെ നാം തുടങ്ങുന്ന ഈ വിശ്വാസ യാത്രയുടെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന മനസ്സ് മടുപ്പിക്കുന്ന അവസ്ഥകൾ താഴ്വര പോലെ കടന്നു വരും. And as we are continuing our journey in this life, there are going to be situations which are going to make us weak. നമ്മുടെ വിശ്വാസത്തെയും വാഗ്ദത്തങ്ങളെയും ചോദ്യം ചെയ്യുന്ന താഴ്വരകൾ. And this is the valleys that questions our faith and our journey. അങ്ങനത്തെ ഒരു താഴ്വരയാണ് ഇന്ന് പകൽ നാം ചിന്തിക്കുന്നത്. അല്ലേലൂയ. ഏഴാമത്തെ താഴ്വരകളിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതിന്റെ ഏഴാമത്തെ ചിന്ത. And the seventh valley we are going to meditate this morning. സംഖ്യാപുസ്തകം 13ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ നാം വായിക്കുന്നു. We read Numbers chapter 13 verse 23-24. സംഖ്യാ മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു ഒരു തണ്ടിന്മേൽ കെട്ടി രണ്ടുപേർ ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. ഇസ്രയേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരി കുലകൾ നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്ന് പേരായി. And they came unto the brook of Eshcol and cut down from thence a branch with one cluster of grapes, and they bare it between and two upon a staff, and they bought of the pomegranates and of the figs. The place was called the brook Eshcol because of the cluster of grapes which the children of Israel cut down from there. ഇന്ന് പകൽ നാം ചിന്തിക്കുന്ന ഈ താഴ്വരയുടെ പേര് വാലി ഓഫ് ട്രയംഫ് ഓവർ ടിമിഡിറ്റി. ഭീരുത്വത്തിന്റെ മേൽ വിശ്വാസത്തിന്റെ ജയഘോഷം മുഴക്കുന്ന താഴ്വര. And the valley that we are meditating this morning is called the valley of triumph over timidity. എസ്കോൾ താഴ്വര എന്ന താഴ്വര നമുക്ക് സുപരിചിതമാണ്. And we are very familiar with this valley of Eshcol. കനാൻ നാട്ടിൽ ഹെബ്രോന് തെക്ക് ഭാഗത്തുള്ള സമ്പൽ സമൃദ്ധമായ ഫലപുഷ്ടമായ ഒരു ഭൂപ്രദേശമാണ് ഈ എസ്കോൾ താഴ്വര എന്ന് പിന്നീട് അറിയപ്പെട്ടത്. And when later on we found out that this valley of Eshcol is a place which is very green all the time and it is south of the land of Hebron. നാം ആ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, ഇസ്രായേൽ മക്കൾ ആ സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്ത മുറിച്ചെടുത്ത മുന്തിരിക്കൊല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്ന് പേരായി. And we learned here that because the people of Israel bought a cluster of grapes from that place, that become a brook of Eshcol. Eshcol എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അല്ലേലൂയ, എല്ലാം കൂടെ ചേർന്ന് ഒന്നാകുക, ഒരു കൂട്ടമാകുക എന്നുള്ള അർത്ഥമാണ്. And the meaning of Eshcol is putting it all together as one. ഇസ്രായേൽ മക്കളുടെ കനാൻ നിലയിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ മരുഭൂമി യാത്രയുടെ പ്രാരംഭ മാസങ്ങളിൽ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം മോശ തന്റെ ഗോത്രങ്ങളിൽപ്പെട്ട 12 തലവന്മാരെ തിരഞ്ഞെടുക്കുന്നു. And as children of Israel were continuing the journey from Egypt, we can see that Moses was picking up leaders of each of the 12 tribes. ആ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരും പ്രഭുക്കന്മാരാണ്, ഗോത്ര തലവന്മാരാണ്, മാന്യതയും ബഹുമാനമുള്ളവരാണ്. And all those people who were selected as the chief, they were princes and they were honored in the tribes. അവരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം തങ്ങളല്ലിയ വാഗ്ദത്ത നാട്ടിലേക്ക് ചെല്ലുന്നതിനു മുമ്പ് ആ ദേശത്തെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടാകേണ്ടതിന് ദേശം ഒറ്റ നോക്കിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. And those people were selected with in mind, saying that because they had to have an idea about the land that they're going to, and they were supposed to go and spy their land. സംഖ്യാ പുസ്തകം 13ാം അധ്യായം 14ാം അധ്യായം യോശുവയുടെ പുസ്തകം 14ാം അധ്യായം ഈ ഭാഗങ്ങളിൽ ഈ ചരിത്രം വിശദമായിട്ടുണ്ട്. And we can know the background of this portion, Numbers chapter 13, 14, and in the book of Joshua. അതിന്റെ ചരിത്ര വിശദീകരണം അല്ലല്ലോ നമ്മുടെ വചന ശുശ്രൂഷ. And we are not going to go into the detail of the background. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 12 ഗോത്രത്തലവന്മാർ മോശയുടെ നിർദ്ദേശപ്രകാരം കാദേശ് ബർണയിൽ നിന്ന്
കനാന് ദേശത്തേക്ക് ഒറ്റ നോക്കുവാനായി കടന്നുപോയി. And we can see the chief of this 12 tribes, we can see that they are going to this land from Kadesh Barnea to spy the land of Canaan. ആ ദേശം കനാന് ദേശം ഒറ്റ നോക്കേണ്ടതിന് അവർ 40 ദിവസം എടുത്തു. 40 ദിവസം കൊണ്ട് കനാന് ദേശത്തിന്റെ ഏകദേശ രൂപം അവർക്ക് കിട്ടി. അവർ മടങ്ങി വരികയാണ്. And it took about 40 days for them to go into the land of Canaan and spy the land and to get an idea of the place. അവർ അങ്ങനെ മടങ്ങി മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ സഭയുടെയും മുമ്പാകെ വന്നു. And after they came back, they came to Moses and to the people of Israel. കഴിഞ്ഞ 40 ദിവസമായി ഇസ്രായേൽ മക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. And for the last 40 days the people of Israel were waiting for what they found out. ഇന്നത്തെ പോലെ ഞങ്ങൾ ഇവിടെ സുഖമായി എത്തിയെന്ന് ടെക്സ്റ്റ് അയക്കുവാനോ ഇമെയിൽ അയക്കുവാനോ വാട്സ്ആപ്പ് ഒന്നും ഇല്ലാത്ത കാലമല്ലേ. And that was the time when they had no opportunities for emails or texts or any of those things. കഴിഞ്ഞ 40 ദിവസമായി ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കണ്ണു കൂർപ്പിച്ച് കാതു കൂർപ്പിച്ചിരിക്കുകയാണ് മടക്ക ഇവരുടെ മടക്ക യാത്ര പ്രതീക്ഷിച്ച്. And for the last 40 days the people of Israel have been anxiously waiting that what is the news they're coming back. അങ്ങനെ അവർ നോക്കുമ്പോൾ ദൂരെ നിന്ന് ഈ 12 നേതാക്കന്മാർ നടന്നു വരുന്ന കാഴ്ച കണ്ട് വളരെ സന്തോഷമായി. And as they were looking they saw this 12 leaders coming back from the journey. ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ മടങ്ങി വന്ന ഈ 12 നേതാക്കന്മാരും തങ്ങളുടെ സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റ് നിന്നു. And all these 12 chiefs of the tribes they stood to say the testimonies. അവർ പോയി വന്നതിന്റെ തെളിവായി മാതളപ്പഴങ്ങളും അത്തിപ്പഴങ്ങളും കുട്ടയിൽ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചു. And as a proof of their reached the destination there they brought all the pomegranates and all these other grapes and clusters. എന്നാൽ അവിടെ വിശേഷമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് but something very different that they saw there. രണ്ടു പേർ ചേർന്ന് ചുമക്കത്തക്ക വലുപ്പമുള്ള ഒരു മുന്തിരിക്കൊല അവർ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു. And they brought these grapes which was a cluster which was so heavy that two people had to carry and they placed before them. ഈ കുട്ടയിലെ ഫലപുഷ്ടമായ പഴമുള്ള വല്ല മധുരമുള്ള വല്ല മധുരനാരങ്ങയും അല്ലെങ്കിൽ അത്തിപ്പഴങ്ങളും ഈ മുന്തിരിക്കൊലയും കണ്ടപ്പോൾ ജനത്തിന് കാണാതെ തന്നെ ഒരു അഭിപ്രായമുണ്ടായി. എബ്രോനിന് അടുത്തുള്ള അല്ലെങ്കിൽ ഈ കനാനിലെ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? And as these people of Israel saw these fruits and everything they were very excited and they got a good idea of what this beautiful land is about. ജനങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. മാതളനാരത്തിന്റെ ആ പഴുത്ത നിറവും അല്ലെങ്കിൽ അത്തിപ്പഴത്തിന്റെ സുഗന്ധവും മുന്തിരിക്കുലയുടെ വലുപ്പവും ഒക്കെ കണ്ടവർ ആവേശം കൊണ്ടു. And they saw these fruits of pomegranates, figs and the grapes and they were very excited. അവർ പരസ്പരം പറഞ്ഞു കാണുന്ന നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അഭിപ്രായം പറയുന്ന പോലെ. And just like we see things and we say share our ideas they but aside bartakkanmar bhariyamarodu paranju kaanum bhariyamar bartakkanmarodu makkalodu paranju kaanum valare manoharamaya desham kando ee palangal namukku poganam namukku avakashamaakanam. And the wives might have told the husbands and the spouses each other the children they all said let's go to this land. Hallelujah. Naam yatra porappettathu verdhayilla. Hallelujah. It is not useless that we started this journey. Israyum vittathu oru nashtamallennu avar theermanichu. Oh, they decided that this was not a loss that they started from Egypt. Ennal ee kaichikappurathu ee 10 per hallelujah adina 10 പേർ റിപ്പോർട്ട് വായിക്കാൻ തുടങ്ങി. But out of the 12 people 10 people started reading the report. സംഖ്യാ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയും and Numbers chapter 13 verse 27 through 29 31 മുതൽ 33 വരെയുമുള്ള ഭാഗങ്ങളിൽ ആ 10 പേരുടെ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരണങ്ങൾ നമുക്ക് വായിക്കാം. And 31 through 33 we can see the report of the 12 people. എല്ലാ ഇസ്രായേൽ മക്കളും കാതോർത്ത് നിൽക്കുകയാണ് എന്താണ് ഇവർക്ക് പറയുവാനുള്ളത്. And all the people of Israel are anxiously waiting what is in the report. 10 പേരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. And the 10 people say together. മോശേ നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. Oh Moses the land that you sent to us we went there. അതല്ല പാലും തേനും സമൃദ്ധിയായി ഒഴുകുന്ന നാട് തന്നെയാണ് ഒരു സംശയവുമില്ല. And it is a land certainly with flowing with milk and honey and it is an abundant land. അവിടുത്തെ ഫലപുഷ്ടമായ മണ്ണിന്റെ ഗുണം തന്നെയാണ് ഞങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന വിശേഷ ഫലങ്ങളുടെ വലുപ്പവും അതിന്റെ നിറവും അതിന്റേതായ ആകൃതികളും. And if you look at all the fruits that we brought over here that shows about the quality of the land. എന്നാൽ ഒരു പ്രശ്നമുണ്ട് അല്ലേ ആ പ്രശ്നം ഞങ്ങൾ പറയാൻ പോവുകയാണ്. But there is a problem and we're going to share that problem. എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിച്ചു എന്താണ് ആ പ്രശ്നം. Oh everybody pay attention what is the problem. രോഗിയുടെ അടുത്ത് ഡോക്ടർമാർ വന്ന് പറയുന്ന പോലാണ് ഇത്. And it is just like the sick people go to the doctor. You are all right, ഒരു കുഴപ്പമില്ല, everything is okay, എല്ലാം നന്നായിരിക്കുന്നു, പക്ഷേ അധികം നാൾ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുന്ന പോലായി പോയി. And just like you are okay everything but you're not going to live for long. എല്ലാവരും ചെവിയോർത്ത് നിൽക്കുകയാണ് ഈ റിപ്പോർട്ട് കേൾക്കാൻ വേണ്ടി. And everybody is waiting patiently. അവർ 10 പേര് പറയുന്നു എല്ലാം നല്ലതാണെങ്കിലും നമുക്ക് ആ ദേശം കൈവശമാക്കാൻ പറ്റുകയില്ല. And 10 of them are saying that everything is good but we cannot capture the land. ആ പട്ടണം ബലമുള്ളതാണ് ഉറപ്പുള്ളതാണ് അവിടെ പാർക്കുന്നവർ അതികായകന്മാരാണ് ബലവാന്മാരാണ്. And that city is a
big city, mighty city, and the people who live there are giants. And therefore, let us not continue our journey forward. And as we were standing before those giants over there, we found out that we were like grasshoppers. And therefore, let us put away this dream of Canaan. And the people heard the report of the 10. എസ്കോൾ താഴ്വരയിലെ മുന്തിരിക്കുലകളും അത്തിപ്പഴങ്ങളും മാതളനാരവും കണ്ട് ആവേശം കൊണ്ട് തുള്ളിച്ചാടിയവരുടെ മുഖത്ത് കരിനിഴൽ പരത്തുവാൻ തുടങ്ങി. And as they saw all this fruit sitting over there, when they heard this news, their hearts started getting faint and weak. എല്ലാവരുടെയും നടുവിൽ നിരാശയും ഭീതിയും മാത്രം. And now they are discouraged and disappointed. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ വിശദീകരണമുണ്ട്. And we can see the detail in the book of Numbers chapter 14. അവിടെ നമ്മ ജനം മുഴുവൻ രാത്രി മുഴുവൻ And we can see the people started crying through the whole night. The whole people, everybody was in pain. And all the joy, all the clapping now is turned into mourning. But in the midst of all this discouragement and fear, there was another report. And that was only two people. It was a minority report. And that is by Caleb, the son of Jephunneh, and Joshua, the son of Nun. And the initial part of the report was the same like the other 10 people. And they also gave the same description of the land, that it is a beautiful land and it is an evergreen land. But at the end of the report, they had this report. And not like the majority said. Hallelujah. The perspective was different. And Numbers chapter 13, verse 30. Hallelujah. This morning, what is your perspective? That's how you're going to be there. See the end. Hallelujah. Depends upon your perspective how things are going to go forward. And if you are going to see like everybody else, then your faith journey is nothing. The people who are believers are people who can see with inner eyes. The other people are not able to see. People who are going to open the eyes of faith, they could have a different perspective. Hallelujah. People of God, that makes a difference from other people. Oh, our vision should be different. As a nation has been destroyed. Hallelujah. In the midst of that, saints are seeing the work of God. Hallelujah. As the culture is going into the vanity. Hallelujah. Saints of God are seeing the hope in the midst of the destruction. Numbers 13:30, we read like this. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ എഴുന്നേറ്റ് ജനത്തെ അമർത്തി നാം ചെന്ന് അത് കൈവശമാക്കും അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. And Caleb stilled the people before Moses and said, let us go up at once and possess it, for we are all able to overcome it. And let me read the summary, Numbers 14, 6 through 10. And Joshua and Caleb are saying, oh, people of God, the land we traveled was a beautiful place. As our God promised us, we will go to the land. This land which is flowing with milk and honey, we will step our foot over there. Do you know the reason for that? If the Lord pleases on us, if the Lord is with us, if we have that sense, we should not fear the people there. We should not fall down over here. Right? We should be stepping our foot over there. Hallelujah. Let me get into the portion that I'm supposed
to speak. ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ വിവരണം കൊടുക്കുവാനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Children of God, God has called us so that we can describe the kingdom of God. നാം പോകുന്ന നാടിനെ കുറിച്ച് പറയുവാനുള്ള വിളിയാ നമ്മുടെ മേലുള്ളത്. The call upon us is to describe about the land we are going to. അത് കുടുംബത്തോട് ദേശത്തോട് പറയുവാനാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. And God has called us to speak to our family and to this land. കത്തുന്ന അഗ്നിനരകത്തിലേക്ക് പോകുവാൻ വിധിയുടെ വിശാല താഴ്വരയിൽ ജനസമൂഹം സംഘം സംഘമായി യാത്ര ചെയ്യുമ്പോൾ when there's a multitude of people going to go through this valley of hell ഇന്ന് രാവിലെ നാം വചനത്തിൽ കൂടെ കേട്ടത് പോലെ as we heard this morning from the word hallelujah hallelujah ഇന്ന് അഗ്നി hallelujah അഗ്നി കടലിലേക്ക് അഗ്നി കായലിലേക്ക് വീഴുന്നതിനു മുമ്പ് hallelujah before we fall into this valley of നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൂത് പറയുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു and God has called us to give this message of eternal joy നാം പോകുന്ന അക്കരെ നാട്ടിനെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാ നാം hallelujah we have a vision about the other shore ആ ദർശനം മറ്റുള്ളവരോട് പറയുവാൻ ഗോത്രങ്ങളിൽ നിന്ന് ഭാഷയിൽ നിന്ന് വംശങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് and that is the reason Hallelujah. God has called us so that we can be preaching this message from the all the people നമുക്കെല്ലാം വിളിയും തിരഞ്ഞെടുപ്പും അറിഞ്ഞു വേണം നാം ജീവിക്കുവാൻ Children of God we need to know our calling and our election and live our life എല്ലാവരെയും എങ്ങനെയുള്ള ദേശമാണ് നാം പോകേണ്ടത് and what kind of land we are going to നാം എങ്ങനെയുള്ള വാക്കുകളാണ് മറ്റുള്ളവരോട് പറയേണ്ടത് and what kind of words should we speak നാം സഭയെ കരയിക്കുകയാണോ സഭയെ ഉറപ്പിക്കുകയാണോ are we making this church cry or are we making them strong വിശ്വാസത്തിൽ ഉടലുവാൻ സമ്മതിക്കുകയാണോ അതോ വിശ്വാസത്തിൽ ജനത്തെ ഉറപ്പിക്കുകയാണോ ആർ യു പീപ്പിംഗ് മേക്കിംഗ് ദ പീപ്പിൾ വീക്ക് ഇൻ ഫെയ്ത്ത് ഓർ മേക്കിംഗ് സ്ട്രോങ് ഇൻ ഫെയ്ത്ത് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവർക്ക് സഭയെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ പീപ്പിൾ ഹു ഹാവ് എ സ്ട്രോങ് വിഷൻ കാൻ ഓൺലി അഷ്യൂർ ദ ചർച്ച് എസ്കോൾ താഴ്വര നമ്മൾക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് വാട്ട് ആർ ദ ലെസൺസ് വി കാൻ ലേൺ ഫ്രം ദ വാലി ഓഫ് എസ്കോൾ വീരത്വത്തിന്റെ മേൽ വിശ്വാസത്തിന്റെ ജയപേര് എങ്ങനെ മുഴക്കേണ്ടത് അപ്പോൺ ടിമിഡ്നെസ് ഹൗ കാൻ വി ഹാവ് ദ വിക്ടറി മൂന്ന് പ്രധാന പാഠങ്ങൾ ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നു ആൻഡ് വി ആർ ഗോയിങ് ടു ലേൺ 3 ലെസൺസ് എസ്കോൾ താഴ്വര നമുക്ക് തരുന്ന മൂന്ന് പാഠങ്ങൾ and the 3 lessons from the valley of escol one this is the valley of decision ഇത് തീരുമാനത്തിന്റെ താഴ്വരയാണ് and first it is a valley of decision മുമ്പോട്ട് യാത്ര തുടരണമോ അതോ മടങ്ങി പോകണമോ എന്ന് തീരുമാനിക്കുന്ന താഴ്വര and this is a valley we decide whether we should go forward or we should stop our journey ഇവിടെ വാർത്ത കേട്ടിട്ട് ഇസ്രായേൽ സഭ മുഴുവൻ പകച്ചു നിൽക്കുകയാണ് കരഞ്ഞു നിൽക്കുകയാണ് and after hearing the news the whole people of Israel are scared right now ദൈവിക വാക്തത്വം അനുസരിച്ച് ഇനി മുന്നോട്ട് പോകണമോ അതോ പുറകോട്ട് പോകണമോ and we have the promise should we go forward or should we go backwards ഞങ്ങൾ കണ്ട കേട്ട വാർത്തകൾക്ക് അനുസരിച്ച് തീരുമാനം എടുക്കണമോ ഹല്ലേലൂയ എന്നുള്ള പകച്ചു നിൽക്കുകയാണ് and now they are been make a decision that based on the news that they heard we should be go നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ട അവസരങ്ങൾ പ്രതിദിനം കടന്നു വരും Children of God, we are going to have every day make decisions. ദൈവ ഹിതപ്രകാരമുള്ള വ്യക്തമായ യുക്തമായ തീരുമാനം നാം എടുക്കണം. And we have to make decisions according to the will of God. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ. And from little ones to older ones. നാം ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. Our decisions of today is going to decide our future. ഏത് സ്കൂളിൽ പോകണം, ഏത് കോളേജിൽ പോകണം, വിവാഹ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വ്യക്തമായ കാഴ്ചപ്പാടോടെ വേണം തീരുമാനം എടുക്കുവാൻ. Hallelujah. When we what kind of education, what kind of a marriage we have to enter, we have to have a clear decision valare valare prarthanayode aaradhanayode samarpanathode aalodhanayode venam jeevitham munnotu kondu poguvan hallelujah with much prayer and dedication you should continue your life nammada vishwasa yathrayil nam ottiri theermanangal edukkarund in our faith journey we take many decisions but swayam theermanam edukkarude hallelujah do not take a decision by yourself shakti kondu aalodhana kondu theermanam edukkarude by your own self should not make a decision arubu kondu theermanam edukkarude just by your own knowledge don't make a decision mattullavarude vaakkukal kettu theermanam edukkarude just by words of you other people don't make a decision thirumanam edukkuvan devathil aasrayikkanam all you when make a decision trust in the lord enda 16th sangirtanam 7th vakyam namme padipikkunathu psalm number 16 verse 7 what does it teach us enikku buddhi upadeshichu tharunna yehovaye njan vaazhthum raatri kaalangalilum ende antharangam enne buddhi upadeshikkunnu I will bless the lord who hath given me counsel and my heart will also instruct me in the night season enikku buddhi paranju tharunna oru devam undennum and there is a god who gives me counsel aa devathinu njan mahattam koduthukondirikkumbol as I am giving praise to ജീവിതത്തിന്റെ ഇരുണ്ട മണ്ഡലങ്ങളിലും ദൈവായിക ആലോചന എന്റെ മേൽ മഞ്ഞു പോലെ പെയ്തുകൊണ്ടിരിക്കും in the dark times of my life the counsel of God is going to fall upon me as a morning dew എന്താ 32-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത് Psalm 32 verse 8 what is the psalmist teaches ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും I will instruct and teach thee the way that you should go ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് വേണ്ടുന്ന ആലോചന പറഞ്ഞു തരും I will guide thee and keep my eye upon thee അതാ ഇന്ന്
ഇന്നും പകൽക്കാലം ഇത് തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലങ്ങളാണ് and we know we had to make decisions ദുർവർത്തമാനം ജനങ്ങൾ പറഞ്ഞേക്കാം and people might give evil report അവർ പറയുകയാണ് നമുക്ക് പോകാൻ പറ്റില്ല and they will say we cannot go forward നമ്മുടെ യാത്ര വെറുതെയായി oh our journey is useless ദുർവർത്തമാനത്തിന് ചെവി കൊടുക്കരുത് oh don't give ears to the evil report അവിശ്വാസത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് don't give ear to the words of not faith 10 പേരുടെ evil റിപ്പോർട്ടിന്റെ ദുർവർത്തമാനത്തിന്റെ പ്രതിഫലനം എന്താണ് സഭയിൽ ഉണ്ടാക്കിയത് and what was the consequence of this evil report by 10 people സംഖ്യ പുസ്തകം 14 അധ്യായത്തിന്റെ 1 മുതൽ ഇതാണ് പറയുന്നത് and numbers 14 1 through 5 we read നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതം നമ്മുടെ ശിശ്രൂഷ കൊണ്ട് മറ്റുള്ളവർക്ക് മുറിവേൽക്കുവാൻ ഇടയാകരുത് hallelujah our words should not cause hurt to others ഒന്ന് സഭ മുഴുവൻ കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി and first the whole congregation was crying ആഘോഷം ഉള്ളടത്ത് പെട്ടെന്ന് നിലവിളി and they are weeping ഇത് അനുതാപത്തിന്റെ കരച്ചിലല്ല and this is not for confession ഇത് മുറിവിന്റെ കരച്ചിലല്ല and this is not because of hurt ഇത് സന്തോഷത്തിന്റെ കരച്ചിലല്ല and this is not because of joy ഇത് അവിശ്വാസത്തിന്റെ വാർത്ത കേട്ടതിന്റെ കരച്ചിലാണ് and this is a cry because they heard a report of unbelief രണ്ടാമത്തെ ദോഷം and second evil ഇസ്രായേൽ സഭ മുഴുവൻ മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിക്കാൻ തുടങ്ങി and the whole congregation of Israel turned against Moses and Aaron ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു ദൈനീയ കാഴ്ചയാണ് and this is a pitiful condition that we see ആരുടെയെങ്കിലും ഒരു ജീവിത ദോഷം നിമിത്തം and because of a mistake of one person ദൈവസഭയ്ക്ക് വിരോധമായി കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു and people are started speaking against the church ഒറ്റപ്പെട്ട സംഭവങ്ങളെ കാര്യം ശരിയാ and it might be one lone situations പക്ഷേ ആത്മീയത്തെ മുഴുവൻ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങി but the children are all speaking just putting down all the spirituality മോശയ്ക്കും അഹരോനും വിരോധമായി എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നു and why are the people speaking at Moses and Aaron 10 പേരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ നിമിത്തം and because of the unbelief of 10 people ഇന്ന് പകൽക്കാലം നാം വളരെ സൂക്ഷിക്കണം oh be very careful എവിടെ എന്ത് പറയണമെന്ന് നാം ഓർത്തു വേണം സംസാരിക്കുവാൻ and we should think before we speak ഇല്ലെങ്കിൽ ഒരു സഭയുടെ നാശമാണ് കാണുന്നതെന്ന് ഓർത്തോണം otherwise we can see a church destroyed മൂന്നാമത് എന്ത് സംഭവിച്ചു and third what happened ഇപ്പോൾ ജനങ്ങളെല്ലാം പറയുന്ന സാക്ഷ്യം ഒറ്റ സാക്ഷ്യമാണ് and all the people are saying one thing ഞങ്ങൾ മിസ്രയീമിൽ വെച്ചോ മരുഭൂമിയിൽ വെച്ചോ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു oh it would have been so much better if we died in Egypt അനേകരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു oh the hope is gone പക്ഷേ ഒടുവിൽ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത് and isn't that what happened ഈ പറഞ്ഞ സകലണ്ണവും മരുഭൂമിയിൽ ശവക്കുഴി തോണ്ടി every one of them they were buried in this wilderness avishwasathinte vaakkukal parayunavarku munnotu or aathmiya gathi undagiyilla all people who speak words of unbelief they cannot go forward veendum avaru parayunu again they are saying abrahamnodum isaakkinodum yaakovinodum vaaktattam cheyda aa vaaktattangalonum nadakkan pogunnilla and all the promises you made to abraham isaac and jacob that is not going to fulfill avar deiviya vaaktattathil avishwasichenne all they were having unbelief in the promises indha kaala hrudaya vedaniyode hallelujah njan paranju pogu Oh, with great pain, let me say. നാം പറയുന്ന ഓരോ അവിശ്വാസ വാക്കുകളും. Hallelujah, every word of unbelief. നാം പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തികളും. And every action that we do. തലമുറകൾ സഭകൾ ദൈവവചനത്തെ അവിശ്വസിക്കുവാൻ കാരണമായി തീരും. Hallelujah, the generations of the church might have a spirit of unbelief. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാക്തത്വം ചെയ്ത വാക്തത്വം ഞങ്ങളുടെ സ്വത്തെന്ന് പറഞ്ഞു ഇറങ്ങി പുറപ്പെട്ടവർ അത് സംശയിക്കാൻ തുടങ്ങി. Hallelujah, people who heard these promises of Abraham, Isaac, now they started unbelieving. ആരെങ്കിലും വിശ്വാസത്തിൽ ഇടറി പോകുന്നുണ്ടെങ്കിൽ and if somebody is stepping out of faith ഒരു പരിധി വരെ നാം അതിനെ കാരണക്കാരായി മാറിയിട്ടുണ്ട് to an extent we are responsible ഈ വചനം പറയുന്ന ഞാൻ അതിനെ കാരണക്കാരനായിട്ടുണ്ട് hallelujah I might be responsible നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊന്നുമല്ല ഇവിടെ വിഷയമെന്നേ hallelujah singing and prayer is not the issue അനേകരുടെ വിശ്വാസത്തിന്റെ ഇടർച്ചയ്ക്ക് നാം കാരണമായിട്ടുണ്ടെങ്കിൽ hallelujah if we have been the reason people are stepping out of faith ഇതുവരെ കാലം വിശ്വാസത്തിന്റെ വചനം പ്രഖ്യാപിക്കുവാൻ നാം മടങ്ങി വരണം hallelujah let us return so that we can proclaim the words of faith പെസകയും വീണ്ടെടുപ്പും ചോരത്തളിയും ഒക്കെ ആചരിച്ച് ആഘോഷിച്ചവർ നിരാശയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി people who had celebrated Passover and redemption now they are going to disappointment ചങ്കടലിലെ പെരുവഴിയിൽ കൂടെ നടന്നവർ മാറായി ലലലിയ കൈപ്പുമാറി മധുരം അനുഭവിച്ചവർ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിച്ചവരൊക്കെ ഇപ്പോൾ മനസ്സുമടുത്ത് ഒതുങ്ങി പോവുകയാണ് they went through the Red Sea they had seen the bitter waters turn sweet now they are having words of disappointment ഏറ്റവും ഭയാനകമായ ഒരു ദൃശ്യം നാം കാണുന്നു oh we can see much more scarier situation സംഖ്യ 14ന്റെ നാലാം വാക്യം numbers 14:4 ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത് അവർ തീരുമാനത്തിലേക്ക് എത്തുകയാണ്
തീരുമാനമാണ് and now they are coming to a decision ഇസ്രായേൽ മക്കളല്ലേ എസ്കോൾ താഴ്വരയുടെ വാർത്ത കേട്ടപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നു അതുകൊണ്ടാണ് ഇത് തീരുമാനങ്ങളുടെ താഴ്വരയാണ് hallelujah now in this valley of escol they are making a decision എന്ത് തീരുമാനമാണ് അവർ എടുക്കാൻ പോകുന്നത് what is the decision they are making നമുക്ക് ഒരു നേതാവിനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങി പോകാ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു oh they are speaking to each other let us make a captain and let us return into egypt കനാനിലേക്ക് നയിക്കുന്ന മോശ മുന്നിൽ hallelujah before moses who is leading them to canaan ശിശ്രൂഷയ്ക്ക് കൈതാങ്ങൽ കൊടുക്കുന്ന അഹരോൻ തൊട്ട് പുറകെ hallelujah aaron who is helping him is behind him കൈതാങ്ങൽ കൊടുക്കുന്ന ഹൂരുമാർ അവിടെ ഉണ്ട് and there are people like hur who is supporting him ഇപ്പോൾ ജനത്തിന് വേറൊരു ലീഡറിനെ വേണം but now the people want another leader ആ ലീഡറിനെ എന്തിനാ വേണ്ടത് what is the reason they want another leader മുന്നോട്ട് പോകാനല്ല പുറകോട്ട് പോകുന്ന ഒരു നേതാവിനെ അവർക്ക് വേണം oh they don't want a leader to go forward but they want a leader to take them backwards ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു oh let me ask you in the spirit എങ്ങനെയുള്ള ലീഡേഴ്സ് ആണ് നാമെന്ന് hallelujah what kind of leaders you want ഞാൻ ഈ പറയുന്ന പ്രസംഗത്തിനൊക്കെ പല രീതിയിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് hallelujah there are many consequences to the messages I am but saying I don't care about that only what the spirit of the lord is encouraging me I speak out പരിശുദ്ധാത്മാവ് തരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് hallelujah whatever the spirit of god encourages me that's what I'm speaking ഇന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ ഷിബു തോമസ് ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് ഇത് ശ്രദ്ധിക്കണം hallelujah including pastor shibu thomas everybody leaders sunday school teachers ഇത് കേൾക്കണം sunday school teachers listen this youth leaders കേൾക്കണം youth leaders listen സഭയെ നയിക്കുന്ന നേതൃത്വ സ്ഥാനങ്ങളോട് തിരിച്ചറിയണം people in the leadership in the churches listen ദൈവസഭയുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റ ആത്മീയ നേതാക്കന്മാർ സഹോദരിമാർ സഹോദരന്മാർ കേൾക്കണം hallelujah every brothers and sisters who are responsible in the church leadership നാം എങ്ങനെയുള്ള ലീഡേഴ്സ് ആണ് what kind of leaders are we എന്ത് നേതൃത്വമാണ് നാം കൊടുക്കുന്നത് what kind of leadership are we giving ദൈവസഭയെ മുന്നോട്ട് നയിക്കുന്നു അതോ പുറകോട്ട് നയിക്കുന്നു are we giving taking the church forward or backwards 10 വർഷത്തെ 20 വർഷത്തെ 50 വർഷത്തെ ശിശ്രൂഷയുടെ തഴക്കവും പഴക്കവും പറയുന്ന ഞാനും നിങ്ങളും ദൈവസഭയ്ക്ക് മുന്നോട്ടോ പുറകോട്ടോ കാഴ്ചപ്പാട് കൊടുക്കുന്നത് hallelujah we give history of 10 15 20 years are we going taking people forward or backwards ജനത്തെ കനാനിലേക്ക് നയിക്കുന്നവരോ അതോ മിസ്രയീമിലേക്ക് നയിക്കുന്നവരോ are you leading the people to canaan or to back to egypt ജനത്തെ യോർദാനിന അക്കരേക്കോ അതോ മടക്കി നീല നദിക്ക് ഇക്കരേക്കോ കൊണ്ടുപോകുന്നത് are you going to take them over the shores of jordan or back to the river egypt ആത്മീയ അവകാശങ്ങളിലേക്കോ അതോ വീണ്ടും അടിമത്തത്തിലേക്കാണോ നാം നയിക്കുന്നത് or go to the spiritual heritage or back to the slavery of sin കനാന്റെ വാഗ്ദത്ത നാട്ടിലേക്കോ അതോ വീണ്ടും ഇഷ്ടിക ചൂടയിലേ ചെളിപുരണ്ട വസ്ത്രം ധരിക്കുവാൻ ജനത്തെ മടക്കി കൊണ്ടുപോകുന്നു are you going to this promise of canaan or back to the bricks in egypt ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തെ ഒരുക്കി എടുക്കുന്നു അത് അശുദ്ധിയിലേക്ക് ജനത്തെ നയിക്കുന്നു are you preparing people to worship in spirit or go back into the filthiness സമർപ്പണത്തിലേക്കും വിനയത്തിലേക്കുമാണോ ദൈവസഭയെ നയിക്കുന്നു അതോ തണ്ടും തണ്ടേടവും പേരും പെരുമയും പ്രസിദ്ധമാക്കുന്ന ചുറ്റുവട്ടങ്ങളിലേക്ക് സഭയെ നയിക്കുന്നു are you leading the church in dedication or are you taking back the church in your pride നെഞ്ചത്തു കൈ വെച്ചുകൊണ്ട് പറയുന്നു oh with my hands on my heart let me say നമ്മുടെ ശിശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് the victory of our ministry ഒരു ലീഡർ ഇല്ലെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു ജനം ഉണ്ടായിടങ്ങണം hallelujah even though there is no leader there should be people going forward പുൽപിറ്റിന്റെ പുറകിൽ നിൽക്കുന്ന നല്ല കാര്യം തന്നെ hallelujah but no people it's good to be standing behind the pulpit it's good to be standing behind the pulpit ഇവിടെ നിൽക്കുന്നൊക്കെ നല്ല കാര്യം തന്നെ it is great to stand here പക്ഷേ ഇവിടെ പാസ്റ്റർ ഇല്ലെങ്കിലും even though there is no pastor here ഇവിടെ ലീഡർമാർ ഇല്ലെങ്കിലും even though there is no leader here അക്കരനാട് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഈ മണ്ണിൽ ഉണ്ടാകണം hallelujah there should be saints who should be seeing the vision of the store on this earth ആരുടെയും വാചക കസരത്തിലും പണത്തിന്റെ പെരുപ്പത്തിലും അടിസ്ഥാനമാക്കിയല്ല ദൈവസഭയുടെ യാത്ര തുടരേണ്ടത് the church should not go because of the eloquence of your word or because of the power of your wealth allegi oru talamura mannil pattu poyadinde shikshavidhi ende talamel varumennu enikkariyam oh otherwise I should know the consequence that one generation is destroyed anegar vishwasathil idari poyadinde hallelujah nyayavidhi ende shirasil vannu bhavikkum because many people are falling from faith the judgment is going to be over the head pagal kaalam avishwasathinte vaakkukal paranju aareyum nirashanine nirashapaduttharude hallelujah please do not speak words of unbelief aareyum manasum adukkuvan idayai thirarude hallelujah don't make such a decision devakale avishwasam paapamaanu devam shikshikkunna paapamaanu hallelujah children of god unbelief is a sin and god punishes it for it avishwasam vishwasa yathrayude kanaan yathrayude vegada vetti kurakkum
Hallelujah. We know that unbelief is reducing the speed of the journey to Canaan. Hallelujah. You have cannot go forward. Hallelujah. Numbers 14:34. We can read like this. Avishwasam nimittam kevalam 11 divasathe vali dooram 40 varshathe dooramayi mari. Hallelujah. Because of unbelief, an 11 days journey became 40 years journey. Oru divasathe shamshiyathine. Because of one day of unbelief. Because in 40 days they went and came back and spoke unbelief. Hallelujah. The length of the journey turned to 40 years. Hallelujah. In the spirit, let me ask you in March 7th. Oh, every word of unbelief that you speak every day. Hallelujah. It is increasing. Increasing the length of our journey. Oh, the valley of Eshkol is telling us. Hallelujah. Without having unbelief on the promises. Oh, we have to make strong decisions. Oh, no matter what it is, we'll go forward. No matter who speaks what. A few months ago. A few days ago. Oh, we know that the blood was applied upon the little post. Lintel postil kurumbadi mel puratti rektam njangal kariyam. Oh, we know the blood that was poured. Njangalude veettil oru kunyad arakkappettathu njangal kariyam. I know there was a lamb that was slain in my house. Samhara doodan enne kadannu poyi. Oh, the angel of death passed over us. Paravore njan ini adimayalla. Oh, I am no more slave to Pharaoh. Ee ulthadappu njangalude agathundu. Oh, I have this vision inside me. Veendedukkappettavara njangal. We are redeemed. Vadikku vechu mudangunda yathrayalla idu. Oh, we are not going to stop our journey. Hallelujah. Oh, how many redeemed are hearing this voice? എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും മിശ്രമിയും വിട്ടതിൽ കേദിപ്പാനില്ലൊന്നും ആശ്വാസദേശം എൻ മുന്നിലുണ്ട് മിശ്രമിം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശം എൻ മുന്നിലുണ്ട് എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ ഒരുനാളും എന്നോടു കൂടെയുണ്ട് എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട് ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായ അവൻ ചൊല്ലിയിട്ടുണ്ട് ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായ അവൻ ചൊല്ലിയിട്ടുണ്ട് മുന്നോട്ടെടുത്തു വെച്ച കാല് ഞങ്ങൾ പുറകോട്ട് വെക്കത്തില്ല. The steps that we are going forward will not go back. കാരണമല്ലേ അടിമ വീട്ടിൽ ഞങ്ങളെ വിടുവിച്ചവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. Because the person who has saved us from the house of bondage. മിസ്രയീമ ബന്ധനത്തിൽ നിന്ന് ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് എന്നെയും എൻ്റെ തലമുറയും വിടുവിച്ചവൻ എൻ്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. The person who has delivered from the bondage of Egypt is holding my right hand. അവൻ താഴ്വരകളിലും ഞങ്ങളുടെ ദൈവമാണ്. Oh, in the valleys also he is my God. വിശ്വാസത്തിന്റെ ഉറച്ച തീരുമാനം എടുക്കണം. Oh, make a strong decision in faith. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പതറി പോകരുത്. Oh, don't be disappointed. Command the people to go forward. Moses, speak to the people to go forward. The saints, if you're hearing that voice today, 20 years 30 years ago 40 years ago, when you were in this traditional, when you were in bondage, when you were in darkness, when you didn't know in a night, oh, the words of God
sought after me. മുൻപോട്ട് പോകുവാൻ എന്നോട് കൽപ്പിച്ചു. It was commanded, go forward. പള്ളികൾ വിട്ട് പട്ടണം വിട്ട് പാരമ്പര്യം വിട്ട് പൗരോഹിത്യം വിട്ട് ഇറങ്ങി പുറപ്പെട്ടവരുടെ സമൂഹമാണ് നാം. Hallelujah. We are a community who has left a lot of things. നമുക്ക് ഇനി ഒരു മടക്ക യാത്രയില്ല. Oh, we are not going to go backwards. നമുക്ക് ഇനി ഒരു മടക്ക യാത്രയില്ല. We are not going to go backwards. നാം മുൻപോട്ട് മുൻപോട്ട് go forward. വിശ്വാസത്തിന്റെ തീരുമാനമെടുക്കണം. Oh, we have to make a decision of faith. തീരുമാനമെടുക്കുക. എസ്കോൾ താഴ്വര നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ ഉറച്ച തീരുമാനമെടുക്കണം. Hallelujah. The value of Eskol is teaching us to take a decision of faith. രണ്ട് എസ്കോൾ താഴ്വര നമുക്ക് തരുന്ന രണ്ടാമത്തെ പാഠം. And the second lesson in the value of Eskol. It's a symbol of an abundant Christian life. It is a symbol of abundant Christian life. സമൃദ്ധിയായ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് കാട്ടിത്തരുന്നതാണ് എസ്കോൾ താഴ്വര. And the value of Eskol points to what is an abundant Christian life. വളരെ ശ്രദ്ധിക്കുക. ഒരു മുന്തിരിക്കുല രണ്ടു പേർ അല്ലെ തണ്ടിന്മേൽ വെച്ച് ചുമക്കുന്ന ഒരു കാഴ്ച. And think about this egg, a cluster of grapes, two people carrying it on a staff. ഒരു മുന്തിരിയിലുള്ള സകല മുന്തിരിപ്പഴം കൂടെ ഒരു കുട്ടയിലല്ല ഒരു ഒരു കുല ഒരു വൺ ക്ലസ്റ്റർ ഓഫ് ദ ഗ്രേപ്സ് ഒരു കുല മാത്രം. A big huge cluster of grapes is not in a basket. ഈ ഒരു മുന്തിരിക്കുലയ്ക്ക് ഇത്ര വലിപ്പമാണെങ്കിൽ, if this one cluster is so big, ആ കനാൻ നാട്ടിലെ മണ്ണ് എത്ര ഫലഭൂയിഷ്ഠമായിരിക്കും. Can you imagine about the soil of this land of Canaan, how ഈ മുന്തിരിക്കുല നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം അല്ലെങ്കിൽ എസ്കോൾ താഴ്വര തരുന്ന രണ്ടാമത്തെ പാഠം. And the second lesson of this value of Eskol. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സമൃദ്ധിയായ ജീവനാണ് കേവലം ജീവനല്ല. And the Lord has given us not just life but abundant life. രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ട് ക്രിസ്ത്യ ജീവിതം. And there are two kinds of Christian life. ഒന്ന് ഓർഡിനറി ക്രിസ്ത്യൻ ലൈഫ് ഉണ്ട് അബണ്ടന്റ് ക്രിസ്ത്യൻ ലൈഫ് ഉണ്ട് സമൃദ്ധിയായ ക്രിസ്ത്യ ജീവിതം ഉണ്ട്. And there is an ordinary Christian life and an abundant Christian life. യോഹന്നാൻ 10ന്റെ 10ൽ യേശു ഇങ്ങനെ പറഞ്ഞു. And John 10:10 Jesus said, ഞാൻ ഇത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. I am come that you might have life and that you might have it more abundantly. അറിയണം എന്താണ് ജീവൻ എന്താണ് സമൃദ്ധിയായ ജീവൻ. And this morning we have to distinguish what is a life and abundant life. നാം ദൈനംദിനം കാണുന്ന കേൾക്കുന്ന കാഴ്ചയിൽ ഒന്നാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളായ ഉള്ളവരെ. And we can see people who are on ventilator. അവർക്കും ജീവനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂണറൽ നടത്തിയാലോ അവർക്കും ജീവനുണ്ട്. And they also have life. പക്ഷേ കൈ അടിക്കാനോ നടന്നു പോകാനോ പ്രവർത്തിക്കാനോ ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ജീവിതം. But they are not able to do any kind of activities. ചില യുക്തിയോടെ ചിന്തിക്കാൻ കഴിയാത്തില്ല. And they cannot think. ഞായറാഴ്ച സഭായത്തിന് പോണോ ആർക്കറിയാം ഇങ്ങനെ കിടക്കുകയല്ലേ. Hallelujah. I have to go to Sunday service but I cannot do. എന്നും രാവിലെ വന്ന് ഡോക്ടേഴ്സ് ഓർ നേഴ്സ് ചെക്ക് ചെയ്യും ഒക്കെ പൾസ് ഒക്കെ ഉണ്ട് നോർമലാണ് കുഴപ്പമൊന്നുമില്ല. And the doctors and nurses come and say that oh your pulse is okay. But he is on the life supporting machine. ജീവിതത്തെ സഹായിക്കുന്ന യന്ത്രങ്ങളുടെ സംവിധാനത്തോട് കിടക്കുകയാണ്. And his life is on the life supporting machine. ഇതല്ല പരിശുദ്ധാത്മാവല്ല നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. That is not what the Holy Spirit desires. നമ്മൾ വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് ഒരു സഭയെ കാണുന്നുണ്ട്. And in Revelation chapter 3 we can see about a church. സർദീസിലെ സഭയാണ്. And that is a church in Sardis. എന്താണ് സർദീസിലെ സഭയോട് പരിശുദ്ധാത്മാവിനെ പറയാനുള്ളത്? And what does the Holy Spirit has to say to the church? സത്യത്തിൽ പാസ്റ്ററോടാണ് പറയുന്നത്. And actually it is to the pastor. സർദീസിലെ സഭയുടെ ദൂതൻ മൂപ്പൻ അല്ലെങ്കിൽ സഭയുടെ പാസ്റ്ററെ ലീഡർക്ക് എഴുതുക. And to the angel of the Sardis of the leader. എന്താണ് പറയാനുള്ളത്? What do you have to say? ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് പക്ഷേ നീ മരിച്ചവനാകുന്നു. And I know that you have a name of that you live but you're dead. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. And now you are at the point of either going to live or die. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? So what happened? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ടെങ്കിലും അതൊന്നും ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. I know your works but it is not fulfilled in the presence of God. നമ്മുടെ ആത്മീയ ജീവിതം കേവലം ജീവനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. If our life is just like this then it is going to be this situation. പാപത്തിന്റെ ചിന്തകളെ ഇച്ഛകളെ മോഹങ്ങളെ വികാരങ്ങളെ അല്ലെങ്കിൽ ലോകത്തിന്റെ സ്വഭാവങ്ങളെ ജയിക്കുവാൻ കഴിയാത്ത ഒരു ആത്മീയ ജീവിതം. A spiritual life where we are not able to overcome the thoughts of sin in our life. കേവലം ആത്മീയമാണെങ്കിൽ കേവലം ജീവനാണെങ്കിൽ അല്ലേ കഴിവുണ്ട് പക്ഷെ ജയിക്കാൻ കഴിയുന്നില്ല. Hallelujah. We just have life but we are not able to overcome. കുറ്റബോധമുണ്ട് പക്ഷെ ജയിക്കാൻ കഴിയുന്നില്ല. We have conviction but we are not able to overcome. ആദരം ഉയർത്തി പ്രാർത്ഥിക്കുവാനോ ഹല്ലേലൂയ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിപ്പാനോ ആവേശത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാനോ കഴിയാത്ത അവസ്ഥ. Hallelujah. We are not able to do anything for the kingdom of God with passion. ഒരു ഉത്സാഹവും എരിവും വീറും വാശിയും ഇല്ലാത്ത ആത്മീയം. Hallelujah. A spirituality which has no passion, nothing, no life in it. ക്രിസ്തു നമുക്ക് പകർന്നു തന്നതും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും
കേവലം ആത്മീയമല്ല കേവലം ജീവനല്ല സമൃദ്ധിയായ ജീവനാണ് but what the lord jesus christ desired us from is just not an ordinary life but an abundant life ഈ സമൃദ്ധിയായ ജീവനുള്ള ആത്മീയ ജീവിതം എങ്ങനെ സാധ്യമാകുമെന്നാണ് എസ്കോൾ താഴ്വരയിലെ ഫലങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് and the fruits of this valley of escol teaches that how can we have an abundant life ഈ വലിപ്പമേറിയ പുഷ്ടിയുള്ള മുന്തിരിക്കുലയും അത്തിപ്പഴവും മാതളരാധാനവും നമ്മെ പഠിപ്പിക്കുന്നു and this big fruits of pomegranates of fig and grape what is the teaching എന്താണ് ഇതിന്റെ രഹസ്യം what is the secret നമുക്കറിയണ്ടേ എന്താ ഇതിന്റെ രഹസ്യം എന്ന് അറിയണ്ടേ oh we need to know what is the reason behind it ഞാനും കപ്പ നട്ടു അടുത്ത വീട്ടിലുള്ളവരും കപ്പ നട്ടു oh I put in tapioca the other neighbor also did the tapioca ഞാൻ കപ്പ പിടിച്ചപ്പോൾ തണ്ടും ഇലയും ഉൾപ്പെടെ ഒരു പൗണ്ട് and when I just got the branches അതെല്ലാം കൂട ചേർത്ത് ഒരു പൗണ്ട് and there is only 1 pound അടുത്ത വീട്ടിലെ ആള് പറിച്ചപ്പോൾ but the neighbor when he got ആ ഒരു കിഴങ്ങ് തന്നെ ഉണ്ട് ഒരു പൗണ്ട് and that one fruit itself is 1 pound വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും you understand the difference അത് തന്നെയാണ് ആവർത്തന പുസ്തകം 11 ആം അധ്യായത്തിന്റെ and Deuteronomy chapter 11 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് and 10 through 12 verses എന്തുകൊണ്ടാണ് ഈ മുന്തിരിക്കുലയ്ക്ക് ഇത്ര വലിപ്പം ഉണ്ടായത് and why were the grapes so big മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നവരാണ് കനാൻ ദേശത്തെ കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുകയാണ് and Moses is giving a definition is coming about the land of Canaan നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു കാണാം and you can pay attention to the word മോശ പറയുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടിട്ടു പോകുന്ന മിസ്രയീം ദേശം പോലെയല്ല അവിടെ നിങ്ങൾ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു എന്നാൽ നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന കനാൻ ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതുമായ ദേശം നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്ന ദേശം For the land which you go to possess, it is not as the land of Egypt, for when we came out, where you sow the seed and water with their food. But the land where you go and possess is a land of hill and valleys and drinketh water of the rain Devam of heaven. Desham. And that is a place that the Lord is watering. And we can see God is appearing as a God of the valleys. And we have to see the difference between these two places. And when they were living in Egypt, they are children of God. പക്ഷേ അവരുടെ കൃഷി നോക്കിയാൽ അറിയാം അവരുടെ ആത്മീയം എങ്ങനെയാണെന്ന് But if you look at the garden, they know what is the fruit of the spirit. ഇതാണ് അവരുടെ ആത്മീയത്തിന്റെ നേർക്കാഴ്ച. And this is what the vision of the spirit. ഇതാണ് സാധാരണ ജീവനും സമൃദ്ധിയായ ജീവനും നമ്മളെ വ്യത്യാസം. And this is the difference between ordinary life and an abundant life. എന്താണ് അത് അവിടെ സംഭവിച്ചത്? What happened there? അവർ വിത്ത് വിതച്ച് പച്ചക്കറി തോട്ടം നട്ടുണ്ടാക്കും. And they are sowing the seeds and they are having the gardening. ഒരുപക്ഷേ രാവിലെ ജോലിക്ക് പോയി ഇഷ്ടികച്ചൂളയിൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അല്പം ബാക്കിയാർഡിലെ കൃഷി ചെയ്യുന്ന കാര്യമായിരിക്കും ഈ പറയുന്നത്. And they might be going to work in the morning doing the work in the bricks and the evening they are doing little work at the garden നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമുക്ക് ഇത്രേ ആവേശം because it is related to us that's why we have the passion പക്ഷേ ആ നട്ട കൃഷി നനയ്ക്കണമെങ്കിൽ but if there has to be water to that seed നീല നദിയിലെ വെള്ളം കാലുകൊണ്ട് ചക്രം ചവിട്ടി ഈ തോട്ടത്തിൽ കൊണ്ടുവരണം all the water that is from the river Nile they have to turn this wheel so water comes to this garden നാട്ടിൽ നിന്ന് വന്ന നമുക്ക് ഈ കാഴ്ച നന്നായിട്ട് അറിയാം and people who are from Kerala know this vision very well കാലത്തെ കൊച്ചു തോട്ടിലേയും കനാലിലേയും വെള്ളം നമ്മുടെ വയലിൽ എത്തിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ all there was a vision about how we had to get water from the lake chakram javutunna oru kaalchiyundu all you know how to run this wheel ornam javutumba adutha nenjine nere veriyana all as you step on one this come the water is coming against you ella water alla chakram veriyana the wheel is coming against you idu ippa theeruvanu orakkum and you think that is going to finish evada theerana onnu kaliyumba ingane chavutti chavutti jeichondirikkiyana and as you say, keep on stepping on it you have to continue ingana avaru pachakari thottam nanachondirunnathu and that's how they were watering the garden idana kevalam jeevan ennu parayunnathu and this is called ordinary life oru phalam porappadivikkanamengil and if you have to have fruits ഒരു പാപത്തെ ജയിക്കണമെങ്കിൽ if you have to have victory over sin ഒരു ശിശ്രൂഷ ഏറ്റെടുക്കണമെങ്കിൽ if you have to have a ministry കാലുകൊണ്ട് ഹല്ലേലൂയ ചക്രം ചവിട്ടുന്ന പോലെ പരിശ്രമം 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 തന്നെ hallelujah just like you are turning the wheel with your foot you are putting effort to ആത്മീയം നയിക്കാമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അവർക്ക് തെറ്റി hallelujah if you are thinking you have a spiritual life with your own efforts you are going to lose it ഒരിടത്ത് ജയിക്കുമ്പോൾ അടുത്ത വശത്ത് തോക്കും hallelujah one type place you going to be victory other place you going to lose it അന്യഭാഷയിലും പാടും ജഡം കൊണ്ടും പാടേണ്ടി വരും hallelujah you will be speaking in tongues as well as in the flesh ആത്മാവിലും പ്രാർത്ഥിക്കും ജഡം കൊണ്ടും പ്രാർത്ഥിക്കും you pray in the spirit in your flesh also ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൂത് കേൾക്കുമ്പോൾ ആവേശമായി കുറ്റബോധമൊക്കെ വരും when you hear a message you will have the zeal and you will be confessing കരഞ്ഞു ഏറ്റു പറഞ്ഞു കർത്താവേ ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയും and you will repent and you say lord I'm not going to repeat the mistake അങ്ങേയറ്റംപോൾ ഒരാഴ്ച at least for one week അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് വേറെ ഏതെങ്കിലും അകത്തിൽ ചെന്നുപെടും
Hallelujah. Next week there's something else continuing. But otherwise the same mistakes you're continuing to repeat. What is the reason? It is just an ordinary life. Hallelujah. If you can see that you're putting in a lot of efforts by stepping again and you're not having victory. But land of Canaan is not like that. You cannot have abundant life like that. Hallelujah. That is not a fruitful spirit. Hallelujah. Here you're not bringing the water from the river of Nile by stepping on the wheel. Eskolum, Hebronum, Mamreum, okka vilichu tharunna oru paadamundu. Hallelujah. There is a lesson from Eskol, Mamre, and Hebron. Avade aakashathil ninnum mazha peyyunna sthalamaanu. Hallelujah. That is a place where water of rain comes down from heaven. Ningalude krishithottangalile. Hallelujah. In your gardens. Ningal vidaikkunna vajanathinte vittile. Hallelujah. The words that you sow there. Ningalude samarpanathinte vittile. Hallelujah. The seeds of dedication. Ningalude anudavathinte ettu parachilinte krishithottangalile. Hallelujah. In the gardens of repentance and confession. Hallelujah, the rain of going here, God is going to come down as a rain. And that is a place the rains of blessings are poured. And that is a new life. And abundant Christian life. And that is called the abundant Christian life. Hallelujah, life where the Holy Spirit is pouring down. Hallelujah, after getting out of this law of Moses. Hallelujah. Coming to the law of the Spirit. Hallelujah, full of the Spirit and be controlled by the Spirit. Hallelujah, just like the rain coming down from the heaven. Hallelujah, spiritual experience where you are getting the bath in the Spirit of God. Hallelujah, Holy Spirit, what is going to convict you about the judgment, repentance, and your life is like a river. And that's how have a victorious Christian life. Hallelujah. Our life, family should be full of the Spirit of God. And that is the second lesson from the Valley of Eskol. Hallelujah. The seeds that are sown there is bringing great fruits. Hallelujah. The soil is great. Hallelujah. After hear the words are not coming and picking it up. Because of the heat of the sun, it is not draining out. The thorns are not perishing those words there. Hallelujah. There's going to be 100-fold of fruit. Because the rain of the heaven is pouring down. Let the Spirit of God pour down upon the church. Oh, we should be people who should be bringing the spiritual fruits. Hallelujah. Just like two people carrying this cluster of grapes. Hallelujah. When other people see it. Oh, they should know what is the big grapes from. Oh, where the places you work, people should ask. Hallelujah. In your workplaces, people should ask. In your family, people should ask. Oh, we both work 1 hour. We're getting the same pay. But you have a job which I don't have. Oh, we have the same kind of pain. We're living in the same land. Hallelujah, but you have a big cluster of grapes. What is the reason of your pain? Hallelujah, why you have a peace that passes understanding? Why you have the patience? Why you have a great hope? Oh, why your face shining with glory? Hallelujah. Why your eyes are glazing? Oh, we should say with honor. Oh, this is not a spirituality without food. Oh, this is a life full of the Holy Spirit. Oh, the Spirit is holding my hand. Oh, we have a conviction of sin. Oh, we have bodhesh about judgment. Oh, we have thinking about righteousness. Therefore, we have a victorious Christian life. Hallelujah. Oh,
നാടിന്റെ രൂപം എന്തായിരിക്കും എന്നൊരു ആദ്യ അനുഭവം നമുക്ക് തരുന്നു. It gives us an idea about the promised land. വാഗ്ദത്ത നാട് എന്താണെന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് രുചിക്കാൻ പറ്റുന്നതാണ് എസ്കോൾ താഴ്വര തരുന്ന രണ്ട് മൂന്നാമത്തെ പാഠം. The third lesson from the Valley of Escol is a pre-taste of the promised land. ഈ ചുമന്നു കൊണ്ടുവന്ന മുന്തിരിക്കുലയും Hallelujah, this grapes that were carried. അത്തിപ്പഴവും മാതളനാരവും കാണുമ്പോൾ And when you see the pomegranates and the figs. ആ ദേശം എങ്ങനെയുള്ളതാണെന്ന് ഒരു കാഴ്ച ജനത്തിനുണ്ടായി. Hallelujah, people get an idea of what kind of land is that. ഓ ഈ മുന്തിരിക്കുലയ്ക്ക് വലുപ്പമാണെങ്കിൽ if these grapes are so big അത് കായ്ക്കുന്ന മുന്തിരി വള്ളി എത്ര ശ്രേഷ്ഠമായിരിക്കും how great would be the wine ഈ അത്തിപ്പഴവും മാതളവും ഇത്ര മധുരമുള്ളതാണെങ്കിൽ if the fig and this pomegranate അത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷം എത്ര ശ്രേഷ്ഠമായിരിക്കും how beautiful are the trees that is growing on ദൈവമക്കളെ നമുക്ക് ഒരു പ്രീ ടേസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ട് oh children of god we have a pre taste as well നാം പോകുന്ന വാഗ്ദത്ത നാടിനെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ട് oh we have a good perspective about the land അതുകൊണ്ട് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത് hallelujah that's where we going forward അതുകൊണ്ട് പ്രാർത്ഥിച്ചാലും മടി വരാത്തത് therefore we continue to pray continue to pray we are not tired തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ ഏത് ദിവസം പ്രാർത്ഥന വെച്ചാലും no matter it is on Monday or Tuesday ഞങ്ങൾ ആവേശത്തോടെ പ്രെയർ ലൈനിൽ കയറുന്നതിന്റെ കാര്യം എന്താ and what is the reason people joining the prayer line അവർക്കറിയാം പോകുന്ന നാടിന്റെ വിശേഷത they know the beauty of the place they're going to ഓരോ ദിവസം അത് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക oh they're testing it each and every day അല്ലെങ്കിൽ നാം ഈ കണ്ടതല്ല കാണാൻ പോകുന്നത് what we are seeing is not what we are going to see ഇതൊക്കെ അതിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് oh this is just only a sample എലയാസർ അല്ലെങ്കിൽ ഇസഹാക്കിനെ ഒരു വധുവിനെ തേടി പോകുന്ന യാത്ര നമുക്കറിയാം oh we know that how Lazarus was going to look for a bride for Isaac സമ്പന്നനായ അബ്രഹാം oh Abraham was wealthy അല്ലെങ്കിൽ ബഹുസമ്പന്നനായിരുന്നു oh he was great wealthy man എന്നിയാൽ ഒടുങ്ങാത്ത ആടുമാടുകളുള്ള വീടാണ് he had lot of cattle അബ്രഹാമിന്റെ വീട്ടിലെ എണ്ണം കണക്കൊന്നും ഇവിടെ പറയുന്നില്ല and we are not talking about the count of Abraham's house പക്ഷേ എലയാസർ കൊണ്ടുപോയത് 10 ഒട്ടകങ്ങളാണ് and but Elazar took 10 camels 10 ഒട്ടകങ്ങളും കുറച്ച് വെള്ളിയും സ്വർണ്ണവും ഒക്കെയാട്ടാ പോയത് and he used 10 camels some gold and silver റിബേക്ക ഒരു കാര്യം തിരിച്ചറിയണം but Rebecca had to understand one thing 10 ഒട്ടകങ്ങൾ ഇസഹാക്കിന്റെ സമ്പത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് hallelujah this 10 camels are just a sample of Isaac's ഇതല്ല ഇസഹാക്കിന്റെ സ്വത്ത് and this is not Isaac's wealth ഇതല്ല അബ്രഹാമിന്റെ വീട്ടിലെ ആനന്ദം and this is not the joy of Abraham's house നീ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് this is only to understand a sample 10 ഒട്ടകങ്ങളും ഇസഹാക്കിന്റെ എലയാസറിന്റെ വരവും കണ്ടപ്പോൾ ലാബാനും ഒക്കെ അന്തം വിട്ടു പോയി hallelujah when he saw Laban saw the 10 camels and all this journey അങ്ങനെയെങ്കിൽ ഇസഹാക്കിന്റെ വീട് എത്ര മനോഹരമായിരിക്കും oh if that is the case how beautiful is Isaac's house ദൈവത്തെ അറിഞ്ഞ നമ്മുടെ ഭൂമിയിലെ ആനന്ദം ഇത്ര വലുതാണെങ്കിൽ oh if our joy that knowing of the Lord is so high ഇന്ന് നാം അനുഭവിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും and all the spiritual blessings that we have ഇന്ന് നാം അനുഭവിക്കുന്ന സകല സന്തോഷങ്ങളും and all the joy that we are having നാം ജയോത്സവമായി ഈ മണ്ണിൽ നടത്തുന്നുവെങ്കിൽ and if we are victorious on this earth നാം പോകുന്ന നാടിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് oh how great is the land that we are heading to ഇന്ന് പകൽ അകക്കണ്ണ് തുറന്നത് ആസ്വദിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട് how many of you can you open your inner eyes and enjoy it ഇന്ന് നാം അല്ലേ വചനം കേൾക്കുമ്പോൾ as you are hearing the word this morning നമ്മുടെ ഹൃദയം തണുക്കുന്നുവെങ്കിൽ hallelujah if your heart is refreshed നമ്മുടെ ചെവി ഹല്ലേലൂയ സന്തോഷം കൊണ്ട് നിറയുന്നുവെങ്കിൽ if your ears are filled with joy നമ്മുടെ കണ്ണുകളിൽ തിളക്കം ഉണ്ടാകുന്നുവെങ്കിൽ oh if your eyes are looking forward ഈ സാക്ഷാൽ വചനമായവനെ കാണുന്ന ഒരു ദിവസമുണ്ട് oh this real word you're going to see the actuality oh സാക്ഷാൽ വചനമായവനെ കാണുന്ന ഒരു ദിവസമുണ്ട് oh you are going to see the word in person യേശുവിന്റെ ശബ്ദം നേരിട്ട് കേൾക്കുമ്പോൾ oh when you're going to hear the voice of God looking at him നമ്മുടെ മുഖം സൂര്യനെ പോലെ ശോഭിക്കും our face is going to shine like the sun hallelujah hallelujah ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ when we are in the presence of God hallelujah നമ്മുടെ ഉള്ളം ഇങ്ങനെ സന്തോഷിക്കുന്നുവെങ്കിൽ if our hearts are rejoicing ആത്മമണവാളനായ ക്രിസ്തുവിനെ കാണുമ്പോൾ when we see the groom Christ നമുക്ക് എന്തോ ആനന്ദമായിരിക്കും പറഞ്ഞു തീരാനാകാത്ത ആനന്ദം oh what a great joy that will be നമ്മുടെ ദൈവം താഴ്വരകളുടെ ദൈവമാണ് our God is a God of the valleys നമ്മുടെ ദൈവം താഴ്വരകളുടെ ദൈവമാണ് our God is a God of the valleys ഈ മണ്ണിൽ പാർക്കുമ്പോൾ as we are on this earth ഈ ചെറിയ ആയുസ്സിലെ in this little age നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ട് if we have a clear vision about the victorious Lord who is leading us victoriously അതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട് he has given us the proofs അതുകൊണ്ടാണ് ഈ നിരാശയിൽ നാം ജയിച്ചു കയറിയത് that's why we are overcoming the disappointment നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ ഞങ്ങൾ ഓർക്കുന്നു oh if you look at the glory that is going to be revealed ഞങ്ങൾക്ക് ദൈവം തന്ന വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു oh when we think about the promises അതുകൊണ്ട് എസ്കോൾ താഴ്വര ഞങ്ങളോട് പറയുന്നു therefore the valley of Escol ഈ മുന്തിരിക്കുലയ്ക്ക് പിറകിൽ ഒരു മുന്തിരി വള്ളിയുണ്ട് oh there is another big cluster
master of graves. അതു സാക്ഷാൽ മുന്തിരിവള്ളി ആയവനാണ്. Hallelujah. He is the true grave. ഒരു നാൾ ഞങ്ങൾ ആ മുന്തിരിവള്ളിയിലേക്ക് ഇഴുകി ചേർന്ന ദിവസമുണ്ട്. Oh, one day we are going to be completely joined to that vine. കണ്ണുനീരില്ലാത്ത, നിരാശയില്ലാത്ത, വേദനയില്ലാത്ത, നിന്ദയില്ലാത്ത, രോഗമില്ലാത്ത, രോഗിയില്ലാത്ത, മരണമില്ലാത്ത ഒരു നാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. Oh, we are going to a land where there is no pain, sorrow, any agony. പുത്തനാം യെരുശലേമിന്റെ തങ്ക തെരുവീഥികൾ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. Oh, the streets of Jerusalem are waiting for you. ഇന്ന് പകൽക്കാലം നമ്മുടെ താഴ്വരകളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. Oh, the God of the valleys is this morning with us. നമ്മുടെ തീരുമാനത്തെ ഉറപ്പിക്കുവാന്. Hallelujah, so we can make firm on our decision. നമ്മുടെ സമർപ്പണത്തെ പരിപോഷിപ്പിക്കുവാന്. Hallelujah, so that we can be dedicated to the Lord. വിശുദ്ധിയോടെ വേർപാടോടെ സമൃദ്ധിയായ ജീവൻ നയിക്കുവാൻ. So that we can have a life in holiness and in എന്റെ വലങ്കരം പിടിച്ച് എന്റെ ദൈവം എന്റെ താഴ്വരകൾ കൂടെയുണ്ട്. Oh, the Lord is holding my right hand, he's with me in the valleys. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്. How many people are prepared to go with the coming of the Lord? Kaagala naadam kelkarai. The trumpet is going to blow. Kunyattinte varavasanamayi. The lamb is going to come. Vaaktatha naadinte vakkode nam adithirikkiyana. Oh, we are just to the point of the shore. Namakku indha kaalam akkara naattilekku pogande. Oh, we have to go to the other promised land. Hallelujah, vishwasichittu hallelujah pinmaari pogunnavarude kootathil alla. Oh, we should not be people who are going back. Vishwasichu jeevaraksha praapikkunnavarude kootathil. Oh, we should be people who are believing and have the life. Namakku deiva sabayodu vilichu parayunu. Oh, to the church proclaim. നമുക്ക് മുന്നോട്ട് പോകണം. Let's go forward. നമുക്ക് മുന്നോട്ട് പോകണം. Let's go forward. ഈ കാണുന്നതെല്ലാം താൽക്കാലികം. Oh, everything is temporary. കാണാത്തതോ നിത്യം. Hallelujah. What we don't see is eternal. ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നു. All the great spiritual blessings are waiting for us. ഈ ദിവസങ്ങളിൽ കാഹളം ധ്വനിക്കും. Oh, one day the trumpet is going to blow. അല്ലറൽ ഇരിക്കുന്നവർ ഹല്ലേലൂയ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കേ. Hallelujah. Everyone in the tomb is going to hear the voice of the Lamb. കേൾക്കുന്നവർ ജീവിക്കേം ചെയ്യുന്ന നാഴിക വരുന്നു. Hallelujah. There is a time when it will be live. ജീവനോടി ഭൂതലേ പാർക്കും വിശുദ്ധർ. Hallelujah. The saints on this earth. രൂപാന്തരം പ്രാപിച്ചു They were going to transfer and go away. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. Hallelujah. Blessed are the people who are part of the first resurrection. ഇതാണ് ഒന്നാം ഹല്ലേലൂയ പുനരുത്ഥാനം. And that is the first resurrection. അപ്പോൾ തന്നെ ഒന്നാം മരണമുണ്ട്. And there is first death. അതാണ് നമ്മുടെ ശരീരത്തിന്റെ മരണം. And that is the death of our body. അത് വന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. Hallelujah. Don't be scared about ഒരു നാൾ നാം ഈ നശ്വര ലോകം വിട്ടു പോകും. Oh, we have to leave this temporary world. എന്നാൽ ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ രണ്ടാം മരണമുണ്ട്. But as we heard this morning, there is a second death. എന്താ രണ്ടാം മരണം? What is the second death? കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യനാശത്തിൽ വീഴുന്നത്. Hallelujah. That is a gnashing of teeth and for eternal death. ആത്മാവിന്റെ മരണമാ രണ്ടാം മരണം എന്ന് പറയുന്നത്. And that is the death of the spirit. മരിച്ചവർ ആ ബാലവൃത്തം എഴുന്നേറ്റ് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. Hallelujah. All the people who are dead and alive are going to stand before the Lord. ന്യായവിധിച്ച് നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയും. Hallelujah. All the people are going to be judged and cast into the eternal fire. ഈ തീപ്പൊയിക രണ്ടാമത്തെ മരണം. Hallelujah. This fire is the second death. അതുകൊണ്ട് വചനം വിളിച്ചു പറഞ്ഞു. The word says ഒന്നാം മരണ ഒന്നാം പുനരുത്ഥാനത്തിൽ ഉള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. Hallelujah. People who are part of the first resurrection are blessed. രണ്ടാം പുനരുത്ഥാനത്തിനു വേണ്ടി കാത്തിരിക്കാതെ without waiting for the second resurrection. അതിന് ന്യായവിധിക്കായി മരിച്ചവരെ മുഴുവൻ കൊണ്ടുവരുന്ന ദിവസമാണ്. Hallelujah. That is a place time when all the people are going to go to judgment. മണ്ണിൽ മറഞ്ഞാലും മണ്ണിൽ ഇരുന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെട്ട് എഴുന്നേൽക്കുന്ന ആ നല്ല നാളേക്കായി ഞാൻ കാത്തിരിക്കുന്നു. Even though we are dead or alive, thank God waiting for that good day. ഈ കൃപയിലേക്ക് ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ if anybody has not come to this grace. ഈ വചനം കേൾക്കുന്നവർ if you are listening to this word. വിശ്വാസത്തിന്റെ ചുവട് വെക്കുക. Oh, keep the steps of faith. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. And receive the Lord Jesus Christ. കർത്താവിന്റെ വചനം അനുസരിച്ച് കൽപ്പന പ്രമാണിക്കുക. Listen to the word of God and obey his commands. വിശുദ്ധിയുടെ ബലയിൽ പ്രമാണത്തെ കാത്തുകൊള്ളുക. Hallelujah. Keep the commands of holiness. പ്രത്യാശയുടെ യാത്ര തുടരുക. Hallelujah. Continue journey in hope. നാം അറിയാതെ ഒരു ദിവസം നാം ആ നാട്ടിലെത്തും. Hallelujah. Without us knowing we'll go to the land. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. Let God bless us with these words. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ ഓ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ ഓ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോ എൻ്റെ ഉള്ളമനം നീക്കുന്നേ ഓ സ്വർഗഭാഗ്യം ഓർക്കുമ്പോ എൻ്റെ ഉള്ളമനം
സന്തോഷരാജ്യത്തിൽ വേഗം നാം ചേർന്നിടുമേ. ഓ തുള്ളി കാളി ചെന്നെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചല്ലോ. ദൈവവചനത്താൽ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. നിത്യനാശത്തിലേക്ക് വീഴുന്നവരുടെ കൂട്ടത്തിലല്ല, ജീവരക്ഷ പ്രാപിച്ച് നിത്യരാജ്യത്തിൻ്റെ തുറമുഖത്തിലേക്ക് പോകുവാൻ എളിയവരെ സഹായിക്കണം. കടന്നു വന്ന ജനത്തെ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഭവനത്തിലായിരുന്ന പ്രിയപ്പെട്ടവർ, യാത്രയായിരിക്കുന്നവർ, മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആരാധനയിൽ പങ്കെടുത്തവർ, വചനത്താലും ആത്മാവിനാലുമുള്ള വിടുതലുകൾ ഇന്ന് പകൽ അനുഭവിക്കട്ടെ. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപ, ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപ ധാരാളമായി ചൊരിയപ്പെടുമാറാകട്ടെ. യേശുവിൻ ധന്യ നാമത്തിൽ തന്നെയാണ്.